പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തൃ ദിവസം ദൈവമായ കർത്താവ് നമുക്ക് നൽകിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ജീസസ് ഫാമിലി, എല്ലാ പ്രിയപ്പെട്ട സഹോദരന്മാരെയും സഹോദരിമാരെയും കുഞ്ഞുങ്ങളെയും മാതാപിതാക്കൾ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ജീസസ് ഫാമിലി ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞൊരാഴ്ച ദൈവമായ കർത്താവ് നമ്മളെ ഭദ്രമായി ക്ഷേമമായി കാത്തുപരിപാലിച്ചു. നമ്മുടെ ജോലി കാര്യങ്ങളൊക്കെയും അത് ചെയ്യുവാനുള്ള ബുദ്ധി ജ്ഞാനമൊക്കെയും പകർന്നു. നമ്മുടെ യാത്രകളൊക്കെ കർത്താവ് സഫലമാക്കി, നമ്മുടെ കാര്യങ്ങളൊക്കെയും ദൈവം സാധിപ്പിച്ചു. അതിനെയൊക്കെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അവൻ നാമത്തെ ഉയർത്തുവാനുള്ളതായ ഒരു സമയമാണല്ലോ. നമുക്ക് സമയം തക്കതായി ഉപയോഗിക്കുവാൻ ദൈവമേ കർത്താവ് സഹായിക്കട്ടെ, നമ്മളെ ബലപ്പെടുത്തട്ടെ. നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ഞായറാഴ്ചയും നമ്മൾ ജീസസ് ഫാമിലിയിൽ പാട്ട്, പ്രാർത്ഥന, വചനധ്യാനം ഒക്കെയും ഉണ്ടല്ലോ. എന്നാൽ ഇതൊരു പതിവായി വരാതെ ദൈവമേ ഇന്ന് പകൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സ്വർഗീയ മന്ന അവിടുന്ന് നൽകണമേ എന്നുള്ള പ്രാർത്ഥനയിൽ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇപ്രകാരം ഇസ്രായേൽ മക്കൾക്ക് ദൈവം സ്വർഗത്തിൽ നിന്നും അതാത് ദിവസത്തേക്കുള്ളതായ മന്ന നൽകി അവരെ പുഷ്ടിയോടെ ദൈവം നടത്തിയോ പരിപാലിച്ചുവോ, അപ്രകാരം തന്നെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാകുന്നതായ സ്വർഗീയ മന്ന നമുക്ക് ഇന്നു പകൽ നൽകപ്പെടുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം, യാചിക്കാം. കർത്താവേ, അങ്ങയുടെ സ്വർഗീയ മന്ന എനിക്ക് ആവശ്യമുണ്ട്. എൻ്റെ ആത്മാവിന് പുഷ്ടി വരുവാൻ, എൻ്റെ ജീവിതത്തിന് പുഷ്ടി വരുവാൻ, എന്നെ ക്ഷീണിച്ച് കിടക്കുന്ന അവസ്ഥകൾക്ക് പുഷ്ടി വരുവാൻ സ്വർഗീയ മന്ന അവിടെ നിന്ന് പകൽ അങ്ങയുടെ ഭൃത്യനിലൂടെ അറിയിക്കണമേ, നൽകണമേ എന്ന് ദൈവസന്നിധി നമുക്ക് ഏൽപ്പിച്ച് കൊടുക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. കർത്തൃദിനം തിരുസന്നിധിയിൽ ഇപ്രകാരം ഞങ്ങൾക്ക് ഒരുമിച്ച് ആയിരുപ്പാൻ കർത്താവേ, ജീസസ് ഫാമിലി ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് കൂടി വരുവാൻ ഞങ്ങൾക്ക് നൽകിയ ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാഥ, അങ്ങയുടെ സന്നിധിയിൽ ആയിരിക്കുന്നതായ അങ്ങയുടെ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുകയാണ്. ക്ഷീണത്താൽ, പ്രശ്നത്താൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഇന്ന് പകൽ അവർ വചനം കേൾക്കട്ടെ, വചനം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കട്ടെ, അവരുടെ ജീവിതത്തിലെല്ലാ പ്രശ്നങ്ങൾക്ക് പരിഹാരം സ്വർഗമേ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. പാടുന്നായ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് കൊയറിനെ അവിടെ നിന്ന് അഭിഷേകത്വ മുറയ്ക്ക് മാറാകണമേ. ആത്മനിറവോടെ അങ്ങേ ആരാധിക്കുവാൻ അവർ കർത്താവെ ആയിരിക്കുമ്പോൾ, ഒരുക്കത്തോടെ ആയിരിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നതായ അതാത് ഭവനങ്ങളിൽ, ആമീൻ, അതാത് സ്ഥലങ്ങളിൽ ആയിരിക്കുന്നതായ പ്രിയപ്പെട്ടവർ ഒരുമിച്ച് ചേർന്ന് ആത്മാവിനെ നിറവോടെ അങ്ങ് ആരാധിപ്പാൻ നീ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പൊൻകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. നാഥ, അങ്ങയുടെ കർത്താവ് സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ അവൻ വളരെ ഉത്സാഹത്തോടെ സന്തോഷത്തോടെ ആയിരിപ്പാൻ ഞങ്ങളവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശകൾ മാറട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, എല്ലാവിധമായ കർത്താവ് വ്യവസ്ഥകൾക്ക് മാറ്റം നൽകുന്നതായ പരിശുദ്ധാത്മാവിൻ്റെ ആഴമായ പ്രവർത്തനങ്ങളെ അവിടുന്ന് ഇന്ന് പകൽ കർത്താവെ കണ്ട് അനുഭവിപ്പാൻ ഞങ്ങളിൽ നിന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാ ശുശ്രൂഷകളെയും ഒന്ന് മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. തിരുക്കരങ്ങളിലേക്ക് ജീസസ് ഫാമിലിയുടെ എല്ലാ ശുശ്രൂഷകളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആദ്യം മുതൽ അവസാനം വരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം, നടത്തണം. കർത്താവേ, ഹല്ലേലൂയ, ആമീൻ. കർത്താവേ, അക്ഷരം കൊല്ലുമ്പോൾ ആത്മാവോ അത് ജീവിപ്പിക്കുന്നു എന്നങ്ങളുടെ വചനപ്രകാരം കർത്താവേ, അക്ഷരത്തിൻ്റെ ശുശ്രൂഷയല്ല കർത്താവേ, ആത്മാവിൻ്റെ ശുശ്രൂഷ എന്ന് പകൽ നടക്കുവാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തെ മഹത്വപ്പെടുത്തണം, മാനമഹത്വമെല്ലാം തിരുമേനിക്ക് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമാർന്ന നാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇപ്പോൾ നമ്മളൊരു പാട്ട് കേൾക്കുവാൻ പോകുകയാണ്. ദൈവസന്നിധിയിൽ നമുക്ക് വളരെ ഒരുക്കത്തോടെ ആയിരിക്കാം. ആ ഒരു സ്പെഷ്യൽ സോങ് പ്രിയകർത്തദാസൻ നമ്മുടെ മധ്യത്തിൽ കടന്നു വരികയും അത് പാടുകയും ചെയ്യും. നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ അത് മുഖാന്തരമായി തീരട്ടെ. മേ ഗോഡ് ബ്ലെസ് അസ്. Mm-hmm.
जीवन तेरे लिए यीशु लाया है तेरे लिए यीशु लाया है तेरे लिए जीवन के जल से पीकर बुझा अपनी प्यास यीशु बुलाता तुझको आयीशु पा जीवन के जल से पीकर बुझा अपनी प्यास नदियों से जीवन तेरे लिए नदियों से जीवन तेरे लिए लिए यीशु लाया है तेरे लिए भरपूर जीवन तेरे लिए भरपूर जीवन तेरे लिए यीशु लाया है तेरे लिए यीशु लाया है
Hallelujah. Praise the Lord. നല്ല പാട്ടിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവായ ദൈവം മേൽമേൽ അനുഗ്രഹിക്കുമാറാകട്ടെ. 67-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം ഇന്നത്തെ പകൽ നമ്മൾ ചിന്തിക്കുവാൻ അല്ലെങ്കിൽ കേൾക്കുവാൻ പോകുന്നു. ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആരും ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വേണോ എന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട എന്ന് ആരും പറയുകയില്ല. ആരും തന്നെ ഈ ഭൂമിയിൽ എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണ്ട എന്നാരും പറയുകയില്ല. ഒരു പാട്ടുണ്ടല്ലോ, അനുഗ്രഹത്തിൻ അധിപതിയേ അനന്തകൃപാ പേരും നദിയേ അനുദിനം നിൻ പദം ഗതിയേ അടിയാനു നിൻ കൃപമതിയേ. അനുഗ്രഹത്തിൻ്റെ അധിപതിയാണ് സ്വർഗത്തിലെ ദൈവം. നമ്മളെല്ലാ വിധത്തിലും, ശരീരത്തിലായാലും നമ്മുടെ മനസ്സിനെ ആയാലും നമ്മുടെ ആത്മാവിനെ ആയാലും ജീവിതത്തിൻ്റെ ഏതവസ്ഥകളെയും അനുഗ്രഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കം ഉള്ള ദൈവമാണ്. എന്നാൽ ആ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ വരുന്നത് ദൈവത്തിൻ്റെ കൃപയിൽ അധിഷ്ഠിതമായിട്ടാണ് ആ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ വരുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്, ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, വാത്സല്യ കുടുംബമേ, ദൈവത്തിന് അനുഗ്രഹം പ്രാപിപ്പാൻ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, അതീവമായി വാഞ്ചിക്കുന്നവരാണ്. ആ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ വരണമേ എന്ന് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നവരുമാണ്. എന്നാൽ ഈ അനുഗ്രഹം ദൈവം നൽകുന്നത് തൻ്റെ കൃപയെ ഓർത്തുകൊണ്ടാണ്, തൻ്റെ കൃപയിലാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. ഗോഡ് ബ്ലെസ്സസ് അസ് ഔട്ട് ഓഫ് ഹിസ് ഗ്രേസ്. കാരണം ഈ അനുഗ്രഹം പ്രാപിപ്പാൻ നമ്മളാരും യോഗ്യരല്ല. നമ്മൾ ജീവിക്കുന്നതായ ഈ ലോകത്തിലെ സാഹചര്യം നമ്മളെ പഠിപ്പിക്കുന്നത് യു ഡിസേർവ് വാട്ട് യു ഡിസേർവ്. ഞാൻ ചെയ്യുന്നതായ അധ്വാനത്തിനും ഞാൻ ചെയ്യുന്നതായ കാര്യങ്ങൾക്ക് അനുസരിച്ചുള്ള പ്രതിഫലം എൻ്റെ ജീവിതത്തിൽ അത് ദൈവം നൽകുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. കാരണം ആ ദൈവകൃപയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ ഭൂമിയിൽ പല കാര്യങ്ങൾ, ഈ ലോകത്ത് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഞാൻ ചെയ്തു, അതനുസരിച്ചുള്ളതായ താങ്ക് യു, അതനുസരിച്ചുള്ളതായ പ്രൈസ്, അതനുസരിച്ചുള്ളതായ ഒരു കമൻഡേഷൻ, അതനുസരിച്ചുള്ളതായ ഒരു നല്ല വാക്ക് അതെനിക്ക് ലഭിക്കണം, അതനുസരിച്ചുള്ള പ്രതിഫലം എനിക്ക് ലഭിക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്നതായ ദൈവമക്കളെ ഒരു കാര്യം ഓർക്കുക, ഞാൻ ചെയ്യുന്നതായ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ കഴിവുണ്ട്, എൻ്റെ ബുദ്ധി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, എൻ്റെ എല്ലാവിധമായ കപ്പാസിറ്റി ഉപയോഗിച്ച് ഞാൻ ആ കാര്യം ചെയ്യുന്നെങ്കിലും ഒരു ദൈവഭക്തൻ ഓർക്കേണ്ടതായ കാര്യം, ഇതെല്ലാം വർക്ക് ഞാൻ നല്ല രീതിയിൽ ചെയ്തു, എൻ്റെ കഴിവിന് അപ്പുറമാണ് ഞാൻ ചെയ്തു, എൻ്റെ ബുദ്ധിക്ക് അപ്പുറമാണ് ഞാൻ ചെയ്തു, ഏറ്റവും ബെസ്റ്റ് ഷോട്ട് ഞാൻ കൊടുത്തിരിക്കുകയാണ്, ഏറ്റവും പെർഫെക്റ്റായിട്ട് ഞാൻ ചെയ്തിരിക്കുകയാണ്. സോ ഐ ഡിസേർവ് എ പ്രൈസ്, സോ ഐ ഡിസേർവ് എ താങ്ക് യു. അത് എനിക്ക് നന്ദി, എനിക്ക് നല്ല കാര്യങ്ങൾ പറയണം എന്നുള്ളതായ ആ ഒരു നിർബന്ധത്തിന് അപ്പുറമായി നമ്മൾ ചിന്തിക്കേണ്ടത്, ഇറ്റ് ഈസ് ഫ്രം ദ ലോഡ്. ദൈവം ഈ കാര്യം ചെയ്യുവാൻ എനിക്ക് ബുദ്ധി, ജ്ഞാനം, ഓർമ്മശക്തി, ബലം ഒക്കെയും അവസരങ്ങളെല്ലാം ഒരുക്കി തന്നു, അത് ദൈവത്തിൻ്റെ കൃപയാണ് എന്ന് ഓർക്കുന്നതായ ഭക്തൻ എന്തു പറയുന്നു, ദൈവമേ നിൻ്റെ കൃപയിൽ എന്നെ അനുഗ്രഹിക്കുമാറാകണമേ. പ്രൈസ് ദ ലോർഡ്. സോ ഇറ്റ് ഈസ് എ ബ്ലെസ്സിങ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ
ജോലിയിലായാലും ഭവനത്തിലായാലും തീരുമാനങ്ങളായാലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠനത്തിലുള്ള ബന്ധത്തിലുള്ള തീരുമാനങ്ങളായാലും അവരുടെ ഭാവി വിഷയത്തിലുള്ള ഭാവി വിഷയത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങളായാലും നമ്മുടെ വിവാഹ വിഷയത്തിലുള്ള കുടുംബജീവിതത്തിലെ കുറിച്ചുള്ള തീരുമാനങ്ങളായാലും ഏത് വിഷയത്തിലും നമ്മളായിരിക്കും അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത്, നമ്മളായിരിക്കും അവിടെ പ്രവർത്തിക്കുന്നത്, അധ്വാനിക്കുന്നത്, നമ്മളായിരിക്കും ചിന്തിച്ച് കാര്യങ്ങൾ ഐഡിയാസ് നമ്മൾ ഓർത്തെടുക്കുന്നത്. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ പറയേണ്ടത്, ലോർഡ് ഇറ്റ് വാസ് യുവർ ഗ്രേസ് ആൻഡ് ഇറ്റ് ഈസ് യുവർ ബ്ലെസ്സിങ്. കർത്താവേ, നിൻ്റെ കൃപയിൽ നീ എന്നെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് സ്തോത്രം കരയറ്റുന്നു. ആകയാൽ എന്നെ കേൾക്കുന്ന ജീസസ് ഫാമിലി, വാത്സല്യ കുടുംബമേ, സഹോദര സഹോദരി, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കാം. എല്ലാ നന്മകൾക്കും സകല കഴിവും പ്രാപ്തിയും ഒക്കെയും തന്ന ദൈവത്തിന് സ്തോത്രം കരയറ്റാൻ, ആ കൃപ ആ ഒരു അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവമേ കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മൾ ഏത് വർക്ക് ചെയ്താലും ഏത് കാര്യങ്ങൾ ചെയ്താലും അത് ചെയ്ത് കഴിയുമ്പോൾ പറഞ്ഞാട്ടെ, കർത്താവേ അങ്ങയുടെ കൃപയാൽ എനിക്ക് ലഭിച്ച ഇത് അനുഗ്രഹമാണ്. താങ്ക് യു ജീസസ് ഫോർ യുവർ ഗ്രേസ് ആൻഡ് ഫോർ ദ ബ്ലെസ്സിങ് ദാറ്റ് കംസ് ഫ്രം ദാറ്റ് ഗ്രേസ്. ഇത് ഈ വചനത്താൽ ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മേ ഗോഡ് ബ്ലെസ് അസ്. ഇപ്പോൾ കൊയറ് മുൻപോട്ട് കടന്നു വരികയും ദൈവത്തിൻ്റെ കൃപകൾ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഓർക്കുവാൻ നമ്മളെ ആ പാട്ടിലൂടെ നമ്മളെ ഓർമ്മിച്ച് ഉണർത്തുമ്പോൾ, ഈ പാട്ടുകൾ നമ്മൾ പാടുമ്പോൾ ദൈവമായ കർത്താവ് നമ്മളെ പാടുവാനും ആരാധിപ്പാനും നമ്മളെ പ്രാപ്തരാക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് അസ്. കൊയർ വിൽ കം ഫോർവേഡ്. കൊയർ ഇപ്പോൾ മുമ്പോട്ട് വരികയും ആരാധനയിൽ നമ്മളെ നയിക്കുകയും ചെയ്യുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീസസ് ഫാമിലി ഒരുക്കുന്ന ഞായറാഴ്ച ഈ ആരാധനയിലേക്ക് എല്ലാവരെയും ഹാർദവുമായി ഞങ്ങൾ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഒരു പകൽവേള കൂടെ ദാനമായി നൽകിയ കർത്താവിന് എല്ലാ മഹത്വവും നമുക്ക് അർപ്പിക്കാം. യെസ്, ആരാധനയ്ക്ക് യോഗ്യനായ യേശുവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ. ആമേൻ. ഈ പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവം നമുക്ക് അനുവദിക്കുന്ന എല്ലാ അവസരങ്ങളെ ഓർത്ത് കർത്താവിന് നമുക്ക് നന്ദി പറയാം. Glory, thank you Jesus, hallelujah. Glory, thank you Lord, we praise you Jesus. Alpadivisham namaku stuthiyoda devathe vaazhtham, hallelujah. Glory, thank you Jesus. Oh Jesus. Amen, 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 amen. Glory, hallelujah. Thank you Lord Jesus. Namayirikkunna idangalil karangale adichu alpa minuttukal പാടി ദൈവത്തെ ആരാധിക്കാം. കരുണയും സാഗരമേയും ശോക കൊടും വെയിലേറിടുമ്പോൾ മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താൻ. ഹല്ലേലൂയ. ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. നമ്മുടെ കരങ്ങളെ അടിച്ച് നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. കരുണയും സാഗരമേ ശോകക്കോടും വെയിലേറിടുമ്പോൾ, കരുണയും സാഗരമേ ശോകക്കോടും വെയിലേറിടുമ്പോൾ, മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താൻ, മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താൻ. കൃപയരുക, കൃപയരുക, അളവന്മേൽ പകർന്നിടുക, ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവ കൃപയരുക, ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവ കൃപയരുക. രോഗങ്ങൾ പീഡകലും ഇന്ന് പരിഹാസമേറിടുമ്പോ, രോഗങ്ങൾ പീഡകലും ഇന്ന് പരിഹാസമേറിടുമ്പോ, അമിതാബലം അരുളി എന്നെ സാന്ത്വനമായി നടത്താ, അമിതാബലം
அருளி என்னை சாந்தனமாய் நடத்தான் கிருபையருகா கிருபையருகா அளவென்னில் பாகர் நீடுகா ஈ பூவிலன் யாத்திரையதில் தெய்வ கிருபையருகா ஈ பூவிலன் யாத்திரையதில் தெய்வ கிருபையருகா கூறியும் தாழ்வரையில் என் பாதங்கள் இடறிடாதே கூறியும் தாழ்வரையில் என் பாதங்கள் இடறிடாதே அக்கி தூணின் பிரபையா யாரம் செய்யுவானி வருவே அக்கி தூணின் பிரபையா யாரம் செய்யுவானி வருவே கிருபையருகா கிருபையருகா அளவென்னை பாகர் நீடுகா ஈ பூவிலன் யாத்திரையதில் தெய்வ கிருபையருகா ஈ பூவிலன் யாத்திரையதில் தெய்வ கிருபையருகா உற்றவர் பந்துக்களும் எல்லா சிநேகிதரும் வெறுக்கில் உற்றவர் பந்துக்களும் எல்லா சிநேகிதரும் வெறுக்கில் சிநேகத்தினால் அவதி ஞானம் நிமஜ்ஜனாய் தீர்ந்திடுவா சிநேகத்தினால் அவதி ஞானம் நிமஜ்ஜனாய் தீர்ந்திடுவா கிருபையருகா கிருபையருகா அளவென்னை பாகர் நீடுகா ஈ பூவிலன் யாத்திரையதில் தெய்வ கிருபையருகா ஈ பூவிலன் யாத்திரையதில் தெய்வ கிருபையருகா ரோகங்களும் ரோகங்களும் பீடகளும் இந்த பரிகாசமேறிடும்போ ரோகங்கள் பீடகளும் இந்த பரிகாசமேறிடும்போ அமிதாபலம் அருளி என்னை சாந்தனமாய் நடத்தான் நமக்கு தெய்வத்தோடு பிரார்த்திக்காம் அமிதாபலம் ஓ ஜீசஸ் நபாய் நடத்தான் கிருபையருகா இயேசு glory to God அவன்மை பாகர் நீடுகா ஈ பூவிலன் யாத்திரையதில் தெய்வ கிருபையருகா ஈ பூவிலன் யாத்திரையதில் தெய்வ கிருபையருகா லோகத்தை மாற மீடுவா எல்லாம் சேதனம் நீடுவா லோகத்தை மாற மீடுவா எல்லாம் சேதனம் நீடுவா லோகத்தை ஜெயிச்சவனே நின்னில் அபயம் நான் தேடிடுமே லோகத்தை ஜெயிச்சவனே நின்னில் அபயம் நான் தேடிடுமே கிருபையருகா கிருபையருகா அளவென்னை பாகர் நீடுகா ஈ பூவிலன் யாத்திரையதில் தெய்வ கிருபையருகா ஈ பூவிலன் யாத்திரையதில் தெய்வ கிருபையருகா ரோகங்கள் பீடகளும் நின்ன பரிகாசமேறிடும்போ சேர்ந்தபாடாம் ரோகங்கள் பீடகளும் நின்ன பரிகாசமேறிடும்போ அமிதாபலம் அருளி என்னை சாந்தனமாய் நடத்தா அமிதாபலம் அருளி என்னை சாந்தனமாய் நடத்தருகா ஈ ராவில சமயம் எல்லாரும் தெய்வத்தோட பிரார்த்திச்சாட்டு கர்த்தாவே அங்கியோட கிருபை என்ற மேல் பகரணமே ஓ
കൂവിലൻ യാത്രയതിൽ ദൈവ കൃപയരുക ഈ കൂവിലൻ യാത്രയതിൽ ദൈവ കൃപയരുക 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 അളവെന്നെ പകർന്നിടുക ഈ കൂവിലൻ യാത്രയതിൽ സ്തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക പച്ചപ്പുൽ മേടുകളിൽ ദിനവും പാലിപ്പതോർത്ത എങ്ങനെ നാ പച്ചപ്പുൽ മേടുകളിൽ ദിനവും പാലിപ്പതോർത്ത എങ്ങനെ നാ പലകനേ ശുഭേ മാറുന്നിരിക്കും തന്റെയൊന്ന് ഘോഷിച്ചിട പലകനേ ശുഭേ മാറുന്നിരിക്കും തന്റെയൊന്ന് ഘോഷിച്ചിട വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക ഈശാന മൂലൻ ആടിച്ചുയർന്നു പടകു തകർന്നെന്നു തോന്നിയപ്പോ ഈശാന മൂലൻ ആടിച്ചുയർന്നു പടകു തകർന്നെന്നു തോന്നിയപ്പോ നൊടിയിൽ ജയം തന്ന രക്ഷകന്റെ പാലനമോർക്കുന്ന നൊടിയിൽ ജയം തന്ന രക്ഷകന്റെ പലനമോർക്കുന്ന സ്തുതിച്ചിടുക അവൻ വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക ഇന്നെന്ന ഭാരത്തെറുക്കിയപ്പോ ഒന്നും ഭയപ്പെടേണ്ട മൂല ചെയ്തില്ലേ ഇന്നെന്ന ഭാരത്തെറുക്കിയപ്പോ ഒന്നും ഭയപ്പെടേണ്ട മൂല ചെയ്തില്ലേ പകയ പത്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക പകയ പത്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക അമൻ വാഴ്ത്തിയിടുക ഓ ജീസസ് ഹല്ലേലൂയ അവന്റെ നാമം ഉയർത്തിയിടുക ഈശാന മൂലൻ ആടിച്ചുയർന്നു പടകു തകർന്നെന്നു തോന്നിയപ്പോ ഈശാന മൂലൻ ആടിച്ചുയർന്നു പടകു തകർന്നെന്നു തോന്നിയപ്പോ ഒടിയിൽ ജയം തന്ന രക്ഷകന്റെ പാലനമോർത്തു നാം സ്തുതിച്ചിടുക ഒടിയിൽ ജയം തന്ന രക്ഷകന്റെ പാലനമോർത്തു നാം സ്തുതിച്ചിടുക അമ്മ വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തി വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക കഷ്ടത്തിൻ കോട്ടയിലാകപ്പെട്ടപ്പോ അപ്പുറം കടന്നിടാൻ പാടുന്നില്ലാതേ കഷ്ടത്തിൻ കോട്ടയിലാകപ്പെട്ടപ്പോ അപ്പുറം കടന്നിടാൻ പാടുന്നില്ലാതേ അകത്തും പുറത്തുമായി പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ അകത്തും പുറത്തുമായി പീഡനം വന്നപ്പോ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക വാഴ്ത്തിയിടുക ഓരാധിലെ ദിനകക്ഷാന്തരാധികസിയാരവീസസ് അമേൻ അമേൻ വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക
അവന്റെ നാമം ഉയർത്തിടുക കഷ്ടത്തിൻ കോട്ടയിൽ അകപ്പെട്ടപ്പോ അപ്പുറം കടന്നിടാൻ പാഴുന്നില്ല ചേർന്ന് പാടാം കഷ്ടത്തിൻ കോട്ടയിൽ ഓ ജീസസ് ഹല്ലേലൂയാ കടന്നിടാൻ പാഴുന്നില്ലാതെ അകത്തും പുറത്തുമായി പീഡനം വന്നപ്പോ രക്ഷിച്ചതാതെ നീ സ്തുതിച്ചിടുക അകത്തും പുറത്തുമായി പീഡനം വന്നപ്പോ രക്ഷിച്ചതാതെ നീ സ്തുതിച്ചിടുക അവൻ വാഴ്ത്തിയിടുക സ്തുതിച്ചാൽ തീരുക അവന്റെ നാമം ഉയർത്തിയിടുക അവൻ വാഴ്ത്തിയിടുക സ്തുതിച്ചാൽ തീരുക അവന്റെ നാമം ഓ കഷ്ടത്തും കോട്ടയിൽ അകപ്പെട്ടപ്പോ അപ്പുറം കടന്നിടാൻ പാടുന്നില്ലാതെ കഷ്ടത്തിൽ കോട്ടയിൽ യെസ് ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ ഞാൻ നിങ്ങളും അകപ്പെട്ടപ്പോൾ ഹല്ലേലൂയ ഓ അകത്തും പുറത്തുമായി പീഡനം വന്നപ്പോ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക അകത്തും പുറത്തുമായി പീഡനം യേശു അവന്റെ നാമം ഉയർത്തിയിടുക അവൻ വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക അവൻ വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവന്റെ Jesus thank you lord we praise you jesus why teeduga sudichartiduga avande naamam uyartiduga aven why teeduga sudichartiduga avande naamam uyartiduga aven why teeduga sudichartidu aayirikkunnadangalil devathe namukku orumichu sudikkam teeduga aven why teeduga sudichartiduga അവന്റെ നാമം ഉയർത്തിയിടുക എന്റെ ദൈവത്തിന് നന്ദി കർത്താവേ ഹല്ലേലൂയ 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 യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവൻ കഷ്ടത്തിന്റെ ചില അനുഭവങ്ങളിലൂടെ ഞാനും നിങ്ങളും കഴിഞ്ഞ നാളുകളിൽ കടന്നുപോയി എന്നാൽ നമ്മെ രക്ഷിച്ച ഒരു നാഥനുണ്ട് അതിൽ നിന്ന് നമ്മെ സൂക്ഷിച്ച ഒരു ദൈവമുണ്ട് അവന്റെ പേരാണ് യേശു ഹല്ലേലൂയ 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 ഈ പ്രതികൂല സാഹചര്യങ്ങളിലും യേശുവിനോടൊപ്പം യാത്ര ചെയ്യുന്ന എത്ര പേരുണ്ട് സ്തോത്രം ഹല്ലേലൂയ യേശുവിനോട് കൂടി യാത്ര ചെയ്യുന്ന എത്ര പേരുണ്ട് ഹല്ലേലൂയ അവൻ്റെ ചാരയൊന്നിരുന്ന് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് നമ്മുടെ പ്രതികൂല അവസ്ഥകളിൽ നമ്മുടെ തകരുന്ന അവസ്ഥകളിൽ ഹല്ലേലൂയ ആമേൻ യേശുവിനെ വിട്ട് പിരിയാതെ യേശുവിൻ്റെ സ്നേഹത്തിൽ മുന്നേറുന്ന എത്ര പേരുണ്ട് പ്രൈസ് ദി ലോർഡ് പറഞ്ഞാട്ടെ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം മതി ഓ ജീസസ് ഹല്ലേലൂയ Thank you, Lord. Praise Jesus. യേശുവിൻ്റെ കൂടെ ദിനവും യേശുവിൻ്റെ ചാരേ പിരിയാ കഴിയില്ലെനിക്ക് പ്രിയമേ യെസ് എത്ര പേരുന്ന് രാവിലെ ദൈവസന്നിധിയിൽ യേശുവിനോടടുത്ത് ജീവിക്കുവാൻ താല്പര്യപ്പെടുന്നു ഓ ജീസസ് താങ്ക് യു ലോർഡ് വി പ്രൈസ് യു ജീസസ് യേശുവിൻ്റെ കൂടെ ദിനവും യേശുവിൻ്റെ ചാരേ ദിനവും യേശുവിൻ്റെ കൂടെ ദിനവും യേശുവിൻ്റെ ചാരേ പ്രിയ കഴിയില്ല എനിക്ക് പ്രിയനേ എന്ന
നിശുനാഥ പ്രിയ അനിലനിക്ക് പ്രിയനേ നിശുനാഥ യേശുവേ അങ്ങേ പിരിഞ്ഞ് അങ്ങേ മറന്നു യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. ഓ ജീസസ് ഹല്ലേലൂയ, അങ്ങയല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. ഹല്ലേലൂയ, അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങേയല്ലാതെ ഒന്നും നേടുവാ ഇല്ലല്ലോ ഈ ധരയിൽ. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാൻ ഇല്ലല്ലോ. വേറൊന്നിനാലും ഞാൻ തൃപ്തനാവില്ല, എൻ്റെ ദാഹം നിന്നിൽ തന്നെയാണ്. പ്രൈസ് അല്ലാഹ്, ഹല്ലേലൂയ. നമുക്കൊരുമിച്ചും ചേർന്ന് പാടുവാനായിട്ട് സാധിക്കുമോ? കർത്താവേ, ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു. ഓ ഹല്ലേലൂയ, ദൈവമേ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു. ഓ റബ്ബാ ലകനക ശാന്തരാദി, ഓ നെസിക്കിരേ
ഞങ്ങളങ്ങ് സ്നേഹിക്കുകയാണ്. ഓ, അങ്ങയുടെ മാർവോട് ചേർന്ന് എല്ലാ ദിനവും അങ്ങെ കൂടാതെ ഞങ്ങൾക്ക് യാത്ര ചെയ്യുവാൻ സാധ്യമല്ല. അങ്ങെ കൂടാതെ ഞങ്ങൾക്കൊന്നും കഥാവ് ചെയ്യുവാൻ സാധ്യമല്ല. അങ്ങെ പിരിഞ്ഞിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ഹല്ലേലൂയ. ഓ ജീസസ്, ഞങ്ങൾ അതുകൊണ്ട് അങ്ങ് സ്നേഹിക്കുന്നു നാഥ, അങ്ങ് സ്നേഹിക്കുന്നു നാഥ. എത്ര പേർക്ക് ചേർന്ന് പറയുവാനായിട്ട് സാധിക്കും? ഒരിക്കൽ കൂടെ അവരുകൾ ചേർന്ന് പാടാം. സ്നേഹിക്കുന്നേ, 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 സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. ജീസസ്, പ്രതികൂല സാഹചര്യങ്ങളിലും അങ്ങ് സ്നേഹിച്ചുകൊണ്ട് അങ്ങിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് കർത്താവേ ജീവിപ്പാൻ ആവശ്യമേറിയ ദൈവകൃപ ഞങ്ങളുടെ മേൽ അവിടുന്ന് പകർന്നു. യെസ്, ഗ്ലോറി ടു ഗോഡ്. ഓ ജീസസ്, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കുകയാണ്. ജീസസ്, നമുക്ക് തീരുമാനമെടുക്കാം വരും ദിവസങ്ങളിൽ യേശുവിനോടൊപ്പം യാത്ര ചെയ്യുവാൻ. ഓ ജീസസ്, യേശുവിനെ സ്നേഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരും സഹായിക്കട്ടെ. ദൈവം നൽകിയ അധികാരത്തിൻ്റെ മറവിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ വിടുതൽ പ്രാപിക്കുന്നവരായി തീരട്ടെ. ജീസസ്, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. സ്വർഗ പിതാവേ, ഭാഗത്തിൽ അങ്ങനെ ആരാധിക്കുവാൻ ഞങ്ങളെ സഹായിച്ചു. ഈ ആരാധനയിലൂടെ പങ്കെടുത്ത, സഹകരിച്ച, ആത്മാവിൽ നിറഞ്ഞ് ആരാധിച്ച എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. യെസ്, എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ നാമം ചൊല്ലി ഞങ്ങളവരെ അനുഗ്രഹിക്കുന്നു. തുടർന്ന് ഞങ്ങളോട് സംസാരിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ. നമുക്കൊരുമിച്ച് പറയാം അമേൻ. ആ കരങ്ങൾ ഉയർത്തി പറയാം അമേൻ. God bless you all. കർത്താവല്ലവരെ അനുഗ്രഹിക്കട്ടെ. Hallelujah. Praise the Lord. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപകളെ നൽകി. അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ പാട്ടുകൾ, ഓരോ ഈണങ്ങൾ അത്രയോ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കുന്നതാണ്. ദൈവത്തിൻ്റെ കൃപകളെ ഓർക്കുവാൻ നമ്മളെ ഓർപ്പിക്കുന്നതാണ്. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ പ്രിയ സഹോദരി, മുമ്പോട്ട് കടന്നു വരികയും മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മൾ നയിക്കുകയും ചെയ്യുന്നതായിരിക്കും. നമ്മുടേതായ വിഷയങ്ങൾക്ക്, നമ്മുടേതായ ആവശ്യങ്ങൾക്ക് ഇന്ന് പകൽ വിശ്വാസത്തോടെ നമുക്കായിരിക്കാം പ്രാർത്ഥിക്കുമ്പോൾ അതിന് ദൈവം മറുപടി നൽകാൻ പോകുകയാണ് എന്നുള്ള വിശ്വാസത്തോടെ നമുക്കായിരിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ കൃപയാൽ ജീസസ് ഫാമിലിയായി ഒന്നിച്ചുകൂടുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. അനേക പ്രിയപ്പെട്ടവരുടെ വേദനകൾ ഏറ്റെടുത്തുകൊണ്ട് അവർക്കായി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുന്ന വൺ കൃപയോർത്ത് സ്തോത്രം ചെയ്യാം.
ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവവചനം 107 സങ്കീർത്തനം 6 വാക്യം ഇങ്ങനെ പറയുന്നു, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ തങ്ങളുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. ഹല്ലേലൂയ. നിലവിളി കേൾക്കുന്ന ദൈവം, ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം, കഷ്ടങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ദൈവം, ഈ ദൈവത്തെ നമുക്ക് ഉയർത്താം. ഈ ദൈവത്തോട് നമുക്കും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അനേക പ്രിയപ്പെട്ടവരുടെ കത്തുകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നാവശ്യപ്പെട്ടുള്ളത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരും തങ്ങളുടെ പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഈ പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനകളും ആശംസകളും ഈ പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ദൈവം ഈ സഹോദരങ്ങളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതോടൊപ്പം ഇന്ന് വിവാഹ വാർഷികവും ജന്മദിനവും ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വാഗ്ദത്ത വാക്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്കായുള്ള വാഗ്ദത്ത വാക്യം ഇങ്ങനെയാണ്, സങ്കീർത്തനം 27:14 വാക്യം, യഹോവയിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഹല്ലേലൂയ. വിവാഹ വാർഷികം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി വാഗ്ദത്ത വാക്യം, യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31 അതിൻ്റെ 3 വാക്യം ഇങ്ങനെ പറയുന്നു, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ സഹോദരങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തുടർന്ന് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ മനസ്സുകളെ ഒരുക്കാം. ദൈവസന്നിധിയിൽ അനേക പ്രിയപ്പെട്ടവരുടെ കത്തുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. ഹല്ലേലൂയ. നമുക്ക് ഒരു പാട്ടിൻ്റെ ഏതാനും ചരണങ്ങൾ ഒന്നിച്ച് ചേർന്ന് പാടിക്കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ദൈവം നമ്മെ അറിയുന്നല്ലോ, തിന്മയ്ക്കായി ചെയ്തില്ല താനൊന്നും, നന്മയ്ക്കായി ചെയ്യുന്നതോർത്തെന്നും, സന്മനസ്സാൽ സഹിച്ചിടുക, നന്മയ്ക്കായി ചെയ്യുന്നതോർത്തെന്നും, സന്മനസ്സാൽ സഹിച്ചിടുക, കുരിശിൻ്റെ തണലാണെൻ്റെ അഭയമെൻ്റെ ശുനായക, തുണയേ നിക്കേകിടേണമേ, അണയുന്നു പാദപീഠേ ഞാൻ, തുണയേ നിക്കേകിടേണമേ, അണയുന്നു പാദപീഠേ ഞാൻ, ലോകമാമി സമുദ്രത്തൂടെ വിശ്വാസത്തിൻ പടകേറിനാം, അക്കരെ കാണും പ്രകാശത്തെ ലക്ഷ്യമാക്കി യാത്ര തുടരാം, അക്കരെ കാണും പ്രകാശത്തെ ലക്ഷ്യമാക്കി യാത്ര തുടരാം, കുരിശിൻ്റെ തണലാണെൻ്റെ അഭയമെൻ്റെ ശുനായക, തുണയേ നിക്കേകിടേണമേ, അണയുന്നു പാദപീഠേ ഞാൻ, തുണയേ നിക്കേകിടേണമേ, അണയുന്നു പാദപീഠേ ഞാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആദ്യമായിട്ട് രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. സഹോദരി ആശ പലവിധമായ ശാരീരിക അസ്വസ്ഥതകൾ ഭാരപ്പെടുന്നു. സഹോദരി റോസ KM തലവേദന, കണ്ണിന് വേദന, കാൽമുട്ടുകൾക്ക് വേദന ഇവയാൽ ഭാരപ്പെടുന്നു. പ്രത്യേകമായി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. സുജ ഫിലിപ്പിൻ്റെ
ഹസ്ബൻഡ് കൊളസ്ട്രോൾ വളരെ കൂടുതലായി പ്രയാസം അനുഭവിക്കുന്നു നോർമൽ ആകാൻ വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു ശാരീരികമായി പല പ്രയാസങ്ങൾ മാറണം ജോലി ചെയ്യാൻ ആരോഗ്യം വേണം നമുക്ക് ആ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കാം ബീന റാണി 7 മാസം പ്രഗ്നൻ്റ് ആണ് ബി പി വളരെ കൂടുതലാകുന്നു അതുകൊണ്ട് കുഞ്ഞിനും അമ്മയ്ക്കും യാതൊരു ആപത്തും ഇല്ലാതിരിപ്പാൻ വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു ആലീസ് രാജൻ്റെ മരുമകൾ പ്രഗ്നൻ്റ് ആണ് 12 ആഴ്ചയെ ആയിട്ടുള്ളൂ കഴിഞ്ഞ ദിവസം സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിൻ്റെ ബ്ലാഡർ എൻലാർജ് ആകുന്നു എന്ന് കണ്ടു ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കുവാന് അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടെ ആയിരിപ്പാണ് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ജീസസ് ഹല്ലേലൂയ കർത്താവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ വചനം ഞങ്ങളെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു ഈ വചനപ്രകാരം കർത്താവേ ഞങ്ങൾ ഈ പ്രിയപ്പെട്ടവർക്ക് ആരോഗ്യത്തെ ഞങ്ങൾ വിളിച്ചു വരുത്തുന്നു യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ കരം ഈ പ്രിയപ്പെട്ടവരുടെ മേൽ ചലിക്കുന്നു അതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം തന്നിരിക്കാൽ നന്ദിയോടെ സ്തോത്രം ഹല്ലേലൂയ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അടുത്തതായിട്ട് നാം പ്രാർത്ഥിക്കുന്നത് ഒരു കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും പലവിധമായ ടെസ്റ്റുകൾ എഴുതുന്നവർക്കുമായി നമുക്ക് പ്രാർത്ഥിക്കാം അതിൽ അനിൽ ജോർജിൻ്റെ മകൻ BDS എക്സാം എഴുതി നല്ല റിസൾട്ടിനായി കാത്തിരിക്കുന്നു പ്രത്യേകമായി പ്രാർത്ഥിക്കാം ജയന്തി കുര്യൻ്റെ മകൾ ഹന്ന കെമിക്കൽ എൻജിനീയറിങ്ങിൻ്റെ 5th സെമസ്റ്റർ എക്സാം എഴുതുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു സുജ ഫിലിപ്പിൻ്റെ മക്കൾ ജെറിൻ ജേക്കബ് ഈ 2 മക്കളും അവരുടെ പഠനത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രത്യേക പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു സന എന്ന കുഞ്ഞ് 10th പഠിക്കുന്നു ക്ലാസ്സിൽ ടോപ്പ് മാർക്കാണ് ലഭിക്കുന്നത് പക്ഷേ സോഷ്യൽ സ്റ്റഡീസിന് വളരെ മാർക്ക് കുറവാണ് ഈ കുഞ്ഞിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഹല്ലേലൂയ കർത്താവേ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു ഈ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരും ഞങ്ങളുടെ അറിവിൽപ്പെട്ടവരുമായ അനേക പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ എക്സാമിൽ വളരെ ടെൻഷനോടുകൂടെ കർത്താവെ അഭിമുഖീകരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അവർക്കൊക്കെയും ദൈവത്തിൻ്റെ സമാധാനം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവൻ അരുളി ചെയ്തു അങ്ങനെ സംഭവിച്ചു അവൻ കൽപ്പിച്ചു അത് സ്ഥാപിതമായി യേശുവിൻ്റെ നാമത്തിൽ ദൈവം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൽപ്പിച്ചത് സ്ഥാപിതമായി നല്ല റിസൾട്ട് ദൈവം കൊടുത്തിരിക്കുന്നു പഠിക്കാൻ ആവശ്യമാണ് ദൈവകൃപ എൻ്റെ കർത്താവ് കൊടുത്തിരിക്കുന്നു അതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ അവരെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിച്ചത് ദൈവം കേട്ടിരിക്കുന്ന വിശ്വാസത്തോടെ ഞങ്ങൾ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ആമേൻ ഹല്ലേലൂയ വീണ്ടും നമ്മൾ ജോലിക്കായി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരെ കർത്തൃകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം മായ എന്ന സഹോദര മകന് ജോലിയില്ല ആ മകന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം ജോളി കുരുവിളയുടെ മകൻ ബിനിലിന് നല്ല ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു സഹോദരി റോസ KM മകൾ ഗ്ലിനറ്റിന് നല്ല ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു മിനി ബേബിയുടെ മക്കൾ ബ്രിസ്റ്റോയ്ക്കും റോഹനും ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ബീന പ്രകാശിൻ്റെ സഹോദരൻ നടത്തുന്ന പെട്രോൾ പമ്പിൻ്റെ സുഗമമായ പ്രവർത്തനത്തിനായി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു അജിത് ബ്രദറിൻ്റെ മകൻ അംജിത്ത് പ്രിൻറ്റിങ് ആൻഡ് ഡിസൈനിങ് ചെയ്യുന്നു വളരെ വർക്കുകൾ ഇപ്പോൾ കുറവാണ് നല്ല വർക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ ദൈവകരങ്ങളിലേക്ക് ഈ പ്രിയപ്പെട്ട മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം അവരുടെ ജോലിയിലൊക്കെയും ദൈവം അനുഗ്രഹമാക്കി തീർക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങയുടെ വചനം പറയുന്നു യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല ഹല്ലേലൂയ മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചുകൊണ്ട് ഈ പ്രിയപ്പെട്ടവർ കർത്താവേ അവരെ ആവശ്യങ്ങളിൽ ദൈവം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു തക്ക സമയത്ത് അവർക്കൊക്കെയും കർത്താവെ ജോലിയിൽ നല്ല കർത്താവെ പുരോഗമനം കൊടുക്കുവാൻ ഇവരുടെ ജോലിയിൽ കർത്താവെ നല്ല കർത്താവെ സാമ്പത്തികമായ നന്മകൾ ലഭിക്കുവാൻ അതോടൊപ്പം വർക്കുകൾ ധാരാളമായി ലഭിക്കുവാൻ കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം പല പ്രിയപ്പെട്ട ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നു തക്ക സമയത്ത് അവർക്കൊക്കെയും ജോലി കൊടുത്ത് അനുഗ്രഹിക്കുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ ഹല്ലേലൂയ നമുക്ക് അടുത്തതായിട്ട് കടഭാരം മാറുന്നതിനും സ്ഥലം വിൽപ്പന നടക്കുവാൻ വേണ്ടി പല പ്രിയപ്പെട്ടവർ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന അവർക്കായി പ്രാർത്ഥിക്കാം സുജ ഫിലിപ്പ് കടഭാരം മാറുവാൻ വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു ആൽഫിൻ
കടഭാരം മാറണം, സ്ഥലം വിൽപ്പന നടക്കണം, ഡാനിയ ജയകുമാറിൻ്റെ വസ്തു വിൽക്കണം, കടഭാരം മാറണം, അതോടൊപ്പം വീടും സ്ഥലവും ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബ്രദർ തോമസ് എം കെയും കുടുംബവും ഒരു സ്ഥലം വാങ്ങാൻ വേണ്ടി അഡ്വാൻസ് കൊടുത്തു, അതിൻ്റെ മുഴുവൻ പണവും ഉണ്ടാകണം, രജിസ്ട്രേഷൻ നടക്കണം. ഈ കാര്യങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഈ മക്കളുടെ ആവശ്യങ്ങൾ യഹോവയുടെ വലങ്കരം ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലങ്കരം വീര്യം പ്രവർത്തിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളിൽ എൻ്റെ കർത്താവിൻ്റെ വലങ്കരം ഉയർന്നിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിച്ചിരിക്കുക സ്തോത്രം. അവരുടെ ആവശ്യങ്ങൾ ദൈവം നിറവേറ്റിക്കൊടുത്തിരിക്കുക സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ഹല്ലേലൂയ. ചില പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങൾ കൂടിയുണ്ട്, നമുക്ക് അതുകൂടെ പ്രാർത്ഥിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അടുത്തത് ഈ പ്രിയപ്പെട്ടവരുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ജോളി സിസ്റ്ററിൻ്റെ രണ്ട് മക്കൾക്കും അനുയോജ്യരായ ജീവിത പങ്കാളികൾ ലഭിക്കണം. ജോളി കുരുവയുടെ മകൾ ബിനയുടെ മാരേജ് നടക്കണം. ബേബി മാത്യുവിൻ്റെ മകനും മകൾക്കും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഉത്തമരായ ജീവിത പങ്കാളികളെ ലഭിക്കണം. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു. യഹോവയാൽ കഴിയാത്ത ഒരു കാര്യവുമില്ലല്ലോ. എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് തക്ക സമയത്ത് അവരുടെ വിവാഹം നടക്കുവാൻ അനുയോജ്യരായ ജീവിത പങ്കാളികളെ ലഭിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്തിരിക്കാൻ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. ആമേൻ, ഹല്ലേലൂയ. ചില പ്രിയപ്പെട്ട ആവശ്യങ്ങൾ കൂടിയുണ്ട്. ശാലിനി ശേഖർ തൻ്റെ ഹസ്ബൻഡും മകളും മാനസാന്തരപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. ബ്രദർ ഷാജൻ കർത്താവിൻ്റെ സ്വഭാവം തൻ്റെ ജീവിതത്തിൽ ആയി വരണമേ എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ജിജി വർഗീസും മകനും ആത്മീയമായി വളരുന്നതിനും പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. സിസ്റ്റർ സാറാമ്മ തോമസിൻ്റെ കുടുംബം, അവർ കുടുംബമായി ആത്മീയ വളർച്ച പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം സഹോദരി ബിന്ദുവിൻ്റെ ഭർത്താവ് ഈ മകളെയും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും വേണ്ട എന്ന് പറഞ്ഞ് വീട്ടിൽ പറഞ്ഞു വിട്ടു. മാതാപിതാക്കൾ വളരെ പ്രായമായവരാണ്. ബിന്ദു സിസ്റ്ററിനെ ഹെൽപ്പ് ചെയ്യാൻ ഒരു മക്കളും ഇല്ല, വേറെ ആരും സഹായത്തിനായിട്ടില്ല. ബിന്ദു സിസ്റ്ററിൻ്റെ ജീവിതം അനുഗ്രഹമായി തീരുവാൻ ആ പ്രിയപ്പെട്ടവൻ മടങ്ങി വന്ന് അവർ കുടുംബമായി സന്തോഷത്തോടെ ആയിരിപ്പാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ബീന സാബു എന്ന് പറഞ്ഞ സഹോദരി, ബീനയുടെ ഹസ്ബൻഡ് സാബു കോവിഡ് പോസിറ്റീവ് ആയിരുന്നു, ഇപ്പോൾ അത് നെഗറ്റീവ് ആകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ മകന് കർത്താവിൻ്റെ കൃപയിൽ എത്രയും വേഗം ദുബൈക്ക് പോകാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയാണ്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ അവർ തങ്ങളുടെ കഷ്ടതയിലെ ഹോവോട് നിലവിളിച്ചു, അവൻ അവരെ തങ്ങളുടെ ഞെരുക്കങ്ങൾ നിന്ന് വിടിവിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രിയപ്പെട്ട മക്കളുടെ ആത്മീകമായ നിലവാരം അവരെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ആത്മശക്തി അവരിലേക്ക് ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി, ആത്മീകമായ ചൈതന്യം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സംഭവിച്ചിരിക്കുക സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം കർത്താവെ, പ്രിയ ബിന്ദു സിസ്റ്ററിൻ്റെ പ്രിയപ്പെട്ടവൻ മടങ്ങി വന്ന് രണ്ട് കുഞ്ഞുങ്ങളെയും ആ മകളെയും സ്വീകരിച്ചു കൊണ്ടുപോകുവാൻ, കുടുംബമായവർ സന്തോഷം അനുഭവിക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാബു ബ്രദറിൻ്റെ കോവിഡ് രോഗം നെഗറ്റീവായിട്ട് എത്രയും വേഗം തന്നെ മകന് യാത്ര ചെയ്യുവാൻ സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളും സ്വർഗത്തിലെ ദൈവം കേട്ട് ഈ ഓരോ വിഷയങ്ങളും ദൈവത്തിൻ്റെ തൃക്കരം നീട്ടിയതിന് സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ട് മറുപടി തന്ന് കർത്താവെ സമയത്ത് ഇവർക്കൊക്കെയും വിടുതൽ കൊടുത്ത് അങ്ങയുടെ സമയത്ത് അങ്ങ് വിടുതൽ കൊടുത്തിരിക്കുക സ്തോത്രം. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ അമേൻ. ഹല്ലേലൂയാ, പ്രൈസ് ദ ലോർഡ്. പ്രാർത്ഥിപ്പാൻ ദൈവം നമുക്ക് കൃപകൾ നൽകി. വീണ്ടും ഈ വിഷയങ്ങളെ ഓർത്ത് നിങ്ങളുടെ വ്യക്തിപരമായ കുടുംബപരമായ പ്രാർത്ഥനകളിൽ നിങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിശ്ചയമായി ആ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകും, അതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മളെ സഹായിക്കും. ഇപ്പോൾ ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം കേൾക്കുവാനുള്ളതായ സമയമാണ്. വളരെ സന്തോഷമുണ്ട്, ഐ മീൻ ഈ ദിവസങ്ങളിൽ നമ്മുടെ മധ്യേ വന്ന് ശുശ്രൂഷിക്കുന്നതായ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ ഷാജി വർഗീസിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ത്യൻ ഇമാഞ്ചലിക്കൽ ടീമിൻ്റെ സീനിയർ ലീഡറായിട്ട് അമി വർഷങ്ങളായി കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിൽ ആയിരിക്കുന്നതായ കർത്തദാസനാണ്. ആ കർത്തദാസൻ കഴിഞ്ഞ ഞായറാഴ്ചയും നമ്മുടെ മധ്യ വന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം സൃഷ്ടിച്ചു. അത് അനേകർക്ക് അനുഗ്രഹമായി
ഭവിച്ചു എന്ന് കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്നു പകലും നമുക്ക് വേണ്ടിയുള്ള സ്വർഗീയ മന്ന കർത്താവ് ദാസന്റെ പക്കൽ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. വിശ്വാസത്താൽ അത് കേൾക്കുക, അത് നമുക്ക് റിസീവ് ചെയ്യാം. ദൈവമേ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രിയ കർത്താദാസനെ അതിനായി ക്ഷണിക്കുന്നു. Greetings in the wonderful name of our Lord and Savior Jesus Christ. നമ്മുടെ കർത്താവിൻ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. Welcome to Jesus family. ജീസസ് ഫാമിലിയിലേക്ക് നിങ്ങൾ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. Why do we call it as a family? എന്തുകൊണ്ടാണ് ഇതിനെ ഒരു ജീസസ് ഫാമിലി എന്ന് വിളിക്കുന്നത്? Because we are purchased by the same blood. നമ്മൾ എല്ലാവരും യേശു കർത്താവിന്റെ വിലയേറിയ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ. Purchased by the precious and the matchless blood of Jesus Christ. യേശു കർത്താവിന്റെ വിലയേറിയ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നാം. So welcome to this family. അതുകൊണ്ട് ഈ ജീസസ് ഫാമിലിയിലേക്ക് നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. You are welcome here irrespective of the church you go to or the denomination that you go to. നിങ്ങൾ ഏത് സഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, യാതൊരു വിധമായ സഭാ വ്യത്യാസവും കൂടാതെ ജീസസ് ഫാമിലിയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. We have only one focus here. ഞങ്ങൾക്ക് ഇവിടെ ഒരു ഉദ്ദേശം മാത്രമേ. We have only one agenda here. ഒരു ഉദ്ദേശം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. Worship the name of our Lord and Savior Jesus Christ. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവായ യേശു കർത്താവിന്റെ നാമത്തെ ഉയർത്തുക. So thank you for tuning in. ഞങ്ങളോടൊപ്പം ആയിരിക്കാൻ നന്ദി പറയുന്നു. Today we are going to be blessed. ഇന്ന് നാം അനുഗ്രഹിക്കപ്പെടുവാൻ പോകുകയാണ്. Blessed than more blessed than any other day. മറ്റുള്ള ഏത് ദിവസത്തേക്കാളും കൂടുതൽ അനുഗ്രഹിക്കപ്പെടും. Because the Bible says this is the day that the Lord has made and I will rejoice. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ആകയാൽ നാം ആനന്ദിച്ച് സന്തോഷിക്കുക. Every morning when I wake up I shout it aloud. എല്ലാ പ്രഭാതത്തിലും ഞാൻ ഉണരുമ്പോൾ ഇങ്ങനെ വിളിച്ചു പറയും, This is the day that the Lord has made. ഇത് യഹോവയുണ്ടാക്കിയ ദിവസമാകുന്നു. And I will rejoice. ഞാൻ സന്തോഷിച്ച് ആനന്ദിക്കും. The defeat might be looking at me and laughing. ഒരുപക്ഷേ പരാജയം എന്നെ നോക്കിയിരിക്കുന്നുണ്ടായി. The sickness in my body would be looking at me and laughing. ഒരുപക്ഷേ രോഗം എന്നെ നോക്കിയിരിക്കുന്നുണ്ട്. And they might say no, you are going to be sick even today. ഒരുപക്ഷേ ഇങ്ങനെ പറഞ്ഞേക്കാം, നീ ഇന്നും രോഗിയായിരിക്കും. But I say like this. എന്നാൽ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയും, This is the day that the Lord has made and I will have my healing because my God says that I will rejoice. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, അതുകൊണ്ട് ഞാൻ സൗഖ്യത്തോടെ ഇരിക്കും, ഞാൻ കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കും. My friends, എന്റെ സ്നേഹിതരെ, you need to say this every day. ഇത് നിങ്ങൾ ഓരോ ദിവസവും പറയണമെന്ന് ഞാൻ. When you will say this every day, നിങ്ങൾ ഇത് ഓരോ ദിവസവും പറയുമ്പോൾ, you will see a big change in your life. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം കാണാൻ. Because the Bible says that your tongue has power. നിങ്ങളുടെ നാവിൽ അധികാരമിരിക്കുന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. The power of death and life. മരണത്തിന്റെയും ജീവന്റെയും അധികാരം. So speak life. അതുകൊണ്ട് ജീവനെ പറയുക. Confess the word of God. ദൈവത്തിന്റെ വചനം ഏറ്റു പറയുക. Every morning shout aloud and say this is my day. ഓരോ ദിവസവും വിളിച്ചു പറയുക, ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. And I will rejoice. ഞാൻ സന്തോഷിച്ച് ആനന്ദിക്കും. I have a wonderful message for you this day. ഇന്ന് നിങ്ങൾക്കായിട്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം എന്റെ പക്കൽ. Next 40 minutes. അടുത്ത 40 മിനിറ്റ്. I want you to be here. നിങ്ങൾ ഈ സന്ദേശത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Don't turn your channel. നിങ്ങൾ ഈ ചാനൽ മാറ്റരുത്. But next 40 minutes listen to the word of God. നിങ്ങൾ അടുത്ത 40 മിനിറ്റ് ദൈവവചനം മാത്രം ശ്രദ്ധിക്കുക. Ask the Holy Spirit to speak to you today. ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് പോലെ. And when you will have a prayer like that, God will change your life. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഗൈഡ് ചെയ്യും. I see miracles every day. ഞാൻ ഓരോ ദിവസവും ദൈവത്തിന്റെ അത്ഭുതത്തെ കാണുന്നു. I see miracles every day. ഞാൻ ഓരോ ദിവസവും ദൈവത്തിന്റെ അത്ഭുതം കാണുന്നു. Even you can see. നിങ്ങൾക്കും അത് കാണുവാൻ കഴിയും. You need to have a hunger for Jesus. നിങ്ങൾക്ക് യേശു കർത്താവിനെ കുറിച്ചുള്ള ഒരു വലിയ ആഗ്രഹം ഉള്ളിൽ ഉണ്ടായിരിക്കും. Mark chapter 5. മർക്കോസ് എഴുതിയ സുവിശേഷം 5 അധ്യായം. If you read Mark 4 and 5, മർക്കോസിന്റെ സുവിശേഷം 4-5 അധ്യായങ്ങൾ വായിക്കുക. You will see lot of parables and incidents there. അതിനകത്ത് ധാരാളം ഉപമകളും അത്ഭുതങ്ങളും കാണുവാൻ കഴിയും. Mark chapter 4 is full of parables. 4 അധ്യായം പൂർണ്ണമായും ഉപമകളാൽ നിറഞ്ഞിരിക്കുന്നു. But the last part of chapter 4 verse 35 onwards is a miracle.
എന്നാൽ നാലാം അധ്യായത്തിന്റെ 35 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ അത്ഭുതം കാണുവാൻ കഴിയും. ജീസസ് ഹു കാംഡ് ദ വിൻഡ്സ് ആൻഡ് ദ വേവ്സ്. യേശു കർത്താവ് അവിടെ കാറ്റിനെയും തിരമാലയെയും അടക്കിയതായി കാണും. ഹിസ് ഡിസൈപ്പിൾസ് വർ വിത്ത് ഹിം ഇൻ ദ ബോട്ട്. ആ പടകിൽ അവനോടൊപ്പം അവന്റെ ശിഷ്യന്മാരും ഉണ്ടായിരുന്നുവെന്ന് കാണുന്നു. ബട്ട് ഇൻ ദ നൈറ്റ് അവേഴ്സ് ദ വിൻഡ്സ് ആൻഡ് ദ വേവ്സ് റോസ്. എന്നാൽ രാത്രി ആയപ്പോൾ കടലിൽ തിരമാലകൾ ഉയരുവാനിടയായി. ആൻഡ് ദ ഡിസൈപ്പിൾസ് ഓഫ് ജീസസ് വർ അഫ്രൈഡ്. അവന്റെ ശിഷ്യന്മാർ ഭയന്ന് വിറയ്ക്കുവാനിടയായി. ദേ തോട്ട് ദേ വിൽ ഡൈ. അവർ മരിച്ചു പോകുമോ എന്ന് ഭയപ്പെട്ടു. ദേ ഫെയിൽഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ജീസസ് ഈസ് വിത്ത് ദം. എന്നാൽ യേശു കർത്താവ് അവരുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇഫ് ജീസസ് ഈസ് വിത്ത് യു യു വിൽ നോട്ട് പെറിഷ്. നിങ്ങൾ യേശു കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ നശിച്ചു പോകയില്ല. യു വിൽ നെവർ പെറിഷ്. നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. മൈ ജീസസ് വിൽ ടേക്ക് യു ഇൻ ഹിസ് ആംസ്. യേശു കർത്താവ് നിങ്ങളെ അവന്റെ കരങ്ങളിൽ വഹിച്ചുകൊള്ളും. ആൻഡ് സോ ദേ റീച്ച് ദി അദർ സൈഡ്. അവർ അങ്ങനെ അക്കരെ എത്തുവാനിടയായി. ആൻഡ് വെൻ യു റീഡ് ചാപ്റ്റർ 5 അഞ്ചാം അധ്യായം വായിക്കുമ്പോൾ യു വിൽ സീ മിറക്കിൾസ് ആഫ്റ്റർ മിറക്കിൾസ് ഹിയർ. ഒന്നിനു പിറകെ ഒന്നായിട്ട് അത്ഭുതങ്ങളുടെ ഒരു പരമ്പര നമുക്ക് കാണുവാൻ കഴിയും. ജീസസ് does miracles. യേശു കർത്താവ് അത്ഭുതം ചെയ്യുന്നു. He is a God of miracles. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. He is a God of breakthroughs. അവൻ വിടുതലിന്റെ ദൈവമാണ്. He is God of victories. അവൻ വിജയം നൽകുന്ന ദൈവമാണ്. And so how blessed we are that we are in his presence today. ഇന്ന് നാം അവന്റെ സാന്നിധ്യത്തിൽ ആയിരിക്കുന്നത് എത്ര വലിയ ഭാഗ്യമാണ്. And so from chapter 5 from the miracles I want to take one miracle and I want to talk to you. അഞ്ചാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന പല അത്ഭുതങ്ങളിൽ നിന്നും ഒരു അത്ഭുതത്തെ കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യു മസ്റ്റ് ഹാവ് റീഡ് ദിസ് മെനി ടൈംസ്. നിങ്ങൾ ഒരുപക്ഷേ ഇത് പല ആവർത്തി വായിച്ചിരിക്കും. യു മൈറ്റ് ഹാവ് ഹേർഡ് മെനി പീപ്പിൾ പ്രീച്ച് ഫ്രം ദിസ് മെനി ടൈംസ്. പലരിൽ നിന്നും പ്രസംഗം കേട്ടിരിക്കാം. ബട്ട് ഹിയർ ഈസ് വാട്ട് ജീസസ് ഗേവ് മീ. എന്നാൽ ഇത് ഇന്ന് നിങ്ങൾക്കായിട്ട് കർത്താവ് തന്നിരിക്കുന്ന സന്ദേശം. വേഴ്സ് 21 ഓൺവേർഡ്സ്. മർക്കോസ് എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ. ഇഫ് യു വാണ്ട് എ ഹെഡിംഗ് ഫോർ മൈ മെസ്സേജ് ടുഡേ ഹിയർ ഇറ്റ് ഈസ്. ഇന്ന് നിങ്ങൾ ഇന്നത്തെ സന്ദേശത്തിന് ഒരു തലക്കെട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ദിസ്. ഇത് ഇങ്ങനെയായിരിക്കും. ജസ്റ്റ് ഇഗ്നോർ ഓൺലി ബിലീവ്. ഭയപ്പെടേണ്ട, വിശ്വസിക്ക മാത്രം ചെയ്യുക. യു വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ് ആസ് ഐ ഗോ ത്രൂ മൈ മെസ്സേജ്. ഇത് ഈ സന്ദേശമാണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുവാൻ പോകുന്നത്. വി റീഡ് ഹിയർ ഇൻ വേഴ്സ് 21 21-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. Now when Jesus had crossed over again by boat to the other side, a great multitude gathered to him, and he was by the sea. And behold, one of the rulers of the synagogue came, Jairus by name, and when he saw Jesus, he fell at his feet. യേശു വീണ്ടും പടകിൽ കയറി ഇക്കര കടന്ന് കടലരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം അവന്റെ അടുക്കൽ വന്നുകൂടി. പള്ളി പ്രമാണികളിൽ യായിറോസ് എന്നു പേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ട് കാൽക്കൽ വീണ്, എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിൽ ഇരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. We see a great multitude gathered around Jesus Christ. ഇവിടെ നാം കാണുന്നു യേശു കർത്താവിനെ ചുറ്റും വലിയ ഒരു പുരുഷാരം വന്നിരിക്കുന്നു. If you read through the gospels, നാം കർത്താവിന്റെ സുവിശേഷം വായിക്കുന്ന സമയത്ത് We see everywhere Jesus went there was a great multitude that followed him. കർത്താവ് എവിടെയൊക്കെ പോയോ അവിടെയെല്ലാം വലിയൊരു പുരുഷാരം അവനെ അനുഗമിച്ചു. And I see three kinds of people in this multitude. ഈ പുരുഷാരത്തിന്റെ കൂട്ടത്തിൽ മൂന്ന് തരത്തിലുള്ള ആളുകളെ ഞാൻ കാണും. I'll just tell about them very quickly and I'll go to my message. വളരെ വേഗത്തിൽ ഞാൻ അവരെക്കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ. Number 1, people who just want to be spectators, want to see what Jesus is going to do today. യേശു കർത്താവ് എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരു കൂട്ടം. You know they wanted to see how Jesus is going to raise a dead man today. ഇന്ന് എങ്ങനെയാണ് മരിച്ചവനെ എഴുന്നേൽപ്പിക്കുന്നത് എന്ന് കാണുവാനായി പോകുന്നു. Or how is going to make the blind to see. എങ്ങനെയാണ് കുരുടനെ സൗഖ്യമാക്കുന്നതെന്ന് കാണുവാൻ പോകുന്നു. So they just wanted to be spectators but not part of what Jesus was doing. അവർ വെറും കാഴ്ചക്കാരായി മാത്രം ഇരിക്കുന്നു, എന്നാൽ യേശു കർത്താവിന്റെ ശിഷ്യന്മാരാകുവാൻ താല്പര്യമില്ല. Even today we find people like that. ഇന്നും ഇങ്ങനെയുള്ള ചിലരെങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കും. The second kind of people. രണ്ടാമത്തെ കൂട്ടർ. They were the people who came to see what Jesus was doing. യേശു കർത്താവ് എന്ത് ചെയ്യുന്നു എന്ന് കാണുവാൻ വന്നവരാണ്. But they wanted to find fault in Jesus. എന്നാൽ അതിൽ എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ ഉണ്ട് എന്ന് കാണുവാൻ. They were critical about Jesus. അവര് കർത്താവിനെ വിമർശിക്കുന്ന ആളുകളാണ്. Oh, you're eating without washing your hand. അവര് കൈ കഴുകാതെ അവൻ ആഹാരം കഴിക്കുന്നു. Oh, you are healing somebody on Sabbath.
ഓ ശബത്ത് ദിവസം നീ രോഗികളെ സൗഖ്യമാക്കും. So they were critical about Jesus. അവർ യേശു കർത്താവിനെ വിമർശിക്കുന്ന ആളുകളാണ്. They were the religious leaders, the Pharisees or the scribes of those times. അന്നത്തെ കാലത്തെ പരീശന്മാരും ശാസ്ത്രിമാരുടെയും കൂട്ടത്തിൽപ്പെടുന്നവർ. But there was a third group in this multitude. എന്നാൽ ഈ പുരുഷാരത്തിന്റെ കൂട്ടത്തിൽ മൂന്നാമതൊരു ഗ്രൂപ്പ് ഉണ്ട്. They were not there to be spectators. കർത്താവ് ചെയ്യുന്ന അത്ഭുതം കാണുവാൻ നടക്കുന്ന വെറും കാഴ്ചക്കാരല്ല അവർ. They were not there to be critical. അവര് വിമർശകരല്ല. But they wanted to have an encounter with Jesus Christ. യേശു കർത്താവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ ആഗ്രഹിക്കുന്നു. They wanted to have a personal relation with Jesus. യേശു കർത്താവുമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധം സൂക്ഷിക്കുന്നു. They wanted to have a miracle in their life. അവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ആഗ്രഹിക്കുന്നവരാണ്. Are you in that group? നിങ്ങൾ ആ ഗ്രൂപ്പിൽ നിങ്ങളും ഉൾപ്പെടുന്നു. Don't be a spectator. നിങ്ങൾ ഒരിക്കലും അത്ഭുതം കാണുവാനായി നടക്കുന്നവരാകരുത്. Don't be a critical person. നിങ്ങൾ ഒരു വിമർശകനായി തീരരുത്. But be somebody who long to have an encounter with Jesus Christ. യേശു കർത്താവുമായിട്ടുള്ള ഒരു ആത്മീയ ബന്ധത്തിൽ ജീവിക്കുന്ന വ്യക്തിയായിരിക്കണം. An encounter with Jesus will change your life. യേശു കർത്താവുമായിട്ടുള്ള ആ ആത്മബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം. So Jesus was with that great multitude. ആ വലിയ പുരുഷാരത്തിൽ കൂട്ടത്തിൽ യേശു കർത്താവുണ്ട്. And now we see in verse 22 like this. നാം അവിടെ 22-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. There was a ruler of the synagogue. പള്ളി പ്രമാണികളിൽ ഒരാളായ യായിറോസ്. His name is Jairus. അവന്റെ പേരാണ് യായിറോസ്. Jairus came to Jesus Christ. യായിറോസ് യേശു കർത്താവിന്റെ അടുത്തേക്ക് വരുന്നു. Jairus was the ruler of a synagogue. അവൻ ഒരു പള്ളി പ്രമാണിയായിരുന്നു. He was not the priest of the synagogue, but he was the ruler of the synagogue. അവൻ അന്നത്തെ സിനഗോഗിലെ ഒരു പ്രീസ്റ്റ് ഒരു പുരോഹിതനായിരുന്നില്ല, അവൻ പള്ളി പ്രമാണിയായിരുന്നു. That he controlled everything that happened in the synagogue. സിനഗോഗിൽ നടക്കുന്ന കാര്യങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരു വ്യക്തി. He would make the agendas, he would make the program, he would decide what will happen, when will happen. So he was the person who was the top authority of the synagogue. സിനഗോഗിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന, എന്തൊക്കെ കാര്യങ്ങൾ നടക്കണം, എപ്പോൾ നടക്കണമെന്ന് വ്യക്തമായി തീരുമാനങ്ങൾ എടുക്കുന്നതായ ഒരു വ്യക്തി. So he was not an ordinary man. അവൻ ഒരു സാധാരണ മനുഷ്യനല്ല. He was a highly respected man. വളരെ എല്ലാവരാലും ആദരിക്കപ്പെടുന്ന വ്യക്തി. Belong to a high class in the society. സമൂഹത്തിലെ ഉന്നത നിലയിൽ ജീവിക്കുന്ന വ്യക്തി. Must be an educated man. വിദ്യാസമ്പന്നനായ മനുഷ്യനായിരിക്കണം. Had good honor and respect in the society. സമൂഹത്തിന് വളരെ അധികം ആദരണീയനായ വ്യക്തിയായിരുന്നു. So Jairus was a man who lived a good life. യഥാർത്ഥത്തിൽ അന്നത്തെ കാലത്ത് ഒരുപക്ഷെ നല്ല രീതിയിൽ ജീവിച്ച വ്യക്തി. But there was a problem with this rulers of synagogue. എന്നാൽ സിനഗോഗിലെ ഈ പ്രമാണികൾക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു. Along with the scribes and the Pharisees, they did not like what Jesus was doing. പരീശന്മാരെയും ശാസ്ത്രിമാരെയും പോലെ യേശു കർത്താവ് എന്ത് ചെയ്തുവോ അതിൽ വലിയ സന്തോഷം അവർക്കുണ്ടായിരുന്നില്ല. They were very critical about Jesus. അവർ യേശു കർത്താവിനെ കുറിച്ച് വളരെയധികം വിമർശിക്കുന്നവരാണ്. They always wanted to find fault in Jesus. യേശു കർത്താവിൽ കുറ്റമാരോപിക്കുവാൻ ആഗ്രഹിക്കുന്നു. On one occasion they even said that he is the leader of the devil. അവൻ ഒരു സമയത്ത് ഇവൻ അശുദ്ധാത്മാക്കളുടെ നേതാവാണെന്ന് വരെ പറഞ്ഞു വരുത്തി. You know that is how they were critical about Jesus. അവർ യേശു കർത്താവിനെക്കുറിച്ച് അത്രയ്ക്ക് നിരൂപകരായി. I don't know, I'm not saying that this would have happened, but probably along with other rulers of the synagogue, Jairus also must have criticized Jesus sometime. ഒരുപക്ഷെ എനിക്കിതിനെ കുറിച്ച് ഉറപ്പില്ല, എങ്കിലും ഞാൻ ഇങ്ങനെ കരുതുകയാണ്, മറ്റ് പള്ളി പ്രമാണികളെ പോലെ തന്നെ യായിറോസും യേശു കർത്താവിനെതിരെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാം. There is a chance that he also would have done that. ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് ഞാൻ ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. But now Jairus is in a problem. എന്നാൽ ഇപ്പോൾ യായിറോസ് ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നു. What is the problem? എന്താണ് അവന്റെ പ്രശ്നം? His daughter is sick. അവന്റെ മകൾ അത്യാസനത്തിൽ ആയിരിക്കുന്നു. His daughter is sick to the point of death. അവൾ മരണാസന്നയായിരിക്കുന്നു. And now he's coming to Jesus. ഇപ്പോൾ അവൻ ദാ യേശു കർത്താവിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. He fell at the feet of Jesus. അവൻ യേശു കർത്താവിന്റെ കാൽക്കൽ വീണു. A respected man, an honored man, a religious leader is falling at the feet of Jesus Christ. ഇതാണ് നാം ഇവിടെ കാണുന്നത്. ഒരു മതാനുസാരിയായ മനുഷ്യൻ, ആദരിക്കപ്പെടുന്ന, സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന മനുഷ്യൻ ഇതാ യേശു കർത്താവിന്റെ കാൽക്കൽ വീഴുന്നു. A man who did not like the teachings of Jesus, a man who never favored Jesus, a man who would have perhaps criticized Jesus is now at the feet of Jesus Christ. യേശു കർത്താവിന്റെ വാക്കുകളോട്
താല്പര്യമില്ലാത്ത മനുഷ്യൻ, യേശു കർത്താവിൻ്റെ പഠിപ്പിക്കലിനോട് ഇഷ്ടമില്ലാത്ത മനുഷ്യൻ, യേശു കർത്താവിന് ഒരു പക്ഷേ കുറ്റം പറഞ്ഞിട്ടുള്ള മനുഷ്യൻ, ഇപ്പോൾ ഇതാ യേശു കർത്താവിൻ്റെ കാൽക്കലേക്ക് വീഴുന്നു. ഇൻ ടൈംസ് ഓഫ് ഹിസ് നീഡ് ഹീസ് അറ്റ് ദ ഫീറ്റ് ഓഫ് ജീസസ്. അവന്റെ ആവശ്യ സമയത്ത് അവൻ യേശു കർത്താവിന്റെ കാൽക്കൽ വീണു. Do you think as soon as his daughter fell sick he ran to Jesus? അവന്റെ മകൾ രോഗിയായ സമയത്ത് പെട്ടെന്ന് അവൻ യേശു കർത്താവിന്റെ അടുത്തേക്ക് ചെന്നതാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? I doubt it. ഞാൻ സംശയിക്കുന്നു. No, that would not have been his first option. ഒരുപക്ഷേ അതായിരിക്കുകയില്ല അവന്റെ ആദ്യത്തെ പ്രതിവിധി. He would have gone to doctors. അവൻ ഒരുപക്ഷേ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. He would have taken to different physicians. പല ഡോക്ടർമാർ അടുത്തേക്ക് അവളെ കൊണ്ടുപോയി. He would have tried different options. പല തരത്തിലുള്ള ഓപ്ഷൻസ് അവൻ ഉണ്ടായിരുന്നു. But when everything failed. എന്നാൽ എല്ലാ പ്രതിവിധികളും പരാജയപ്പെട്ടു. When the science failed. ഒരുപക്ഷേ ശാസ്ത്രം പരാജയപ്പെട്ടു. When the medicines failed. മരുന്ന് പരാജയപ്പെട്ടപ്പോൾ. When the doctors had no answer. ഡോക്ടർമാർക്ക് ഇതിന് ഒരു പ്രത്യുത്തരം പറയുവാൻ ഇല്ലാതെയായപ്പോൾ. When the world had given up. ലോകത്തെ എല്ലാം അവരെ കൈവിട്ടപ്പോൾ. Jairus knew there is only one hope now and that hope is Jesus Christ. Jairus nu oru karyam manasilayi ini oru karyathinu maatrame ente magale rakshikkan kadiyullu adu yeshu karthavinu maatram. My brother, ente sahodara, my sister, ente sahodari, I'm speaking to you today. Innu ningalodaanu njan samsaarikkunnathu. Everything might have failed in your life. Ningalude jeevithathil sagalavum parajayappettu. Your education, ningalude vidyabhyasam, your money, നിങ്ങളുടെ സമ്പത്ത്, യുവർ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം, യുവർ മസൽ പവർ, നിങ്ങളുടെ ആരോഗ്യം, എവരിതിങ് മൈറ്റ് ഹാവ് ഫെയിൽഡ് യു. ഒരുപക്ഷേ അതെല്ലാം നിങ്ങളെ പരാജയത്തിലേക്ക് നയിച്ചിരിക്കും. ബട്ട് ഐ വാണ്ട് യു ടു കം അറ്റ് ദ ഫീറ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ടുഡേ. എന്നാൽ ഇന്ന് യേശു കർത്താവിന്റെ പാദപീഠത്തിലേക്ക് വരുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. കം ടു ദ ഫീറ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ടുഡേ. യേശു കർത്താവിന്റെ പാദപീഠത്തിലേക്ക് വരിക. ദേർ ഈസ് ഹോപ്പ്. അവിടെ പ്രത്യാശയുണ്ട്. ദേർ ഈസ് ഹോപ്പ്. അവിടെ പ്രത്യാശ. I always say like this. ഞാൻ എല്ലായ്പ്പോഴും ഇങ്ങനെ പറയും. Your money can fail you. ഒരുപക്ഷേ നിങ്ങളുടെ സമ്പത്ത് നിങ്ങളെ പരാജയത്തിലേക്ക് നയിച്ചേക്കും. Your muscle power can fail you. ഒരുപക്ഷേ നിങ്ങളുടെ ആരോഗ്യം നിങ്ങളെ പരാജയത്തിലേക്ക്. Your education can fail you. ഒരുപക്ഷേ വിദ്യാഭ്യാസം നിങ്ങളെ പരാജയത്തിലേക്ക് നയിച്ചേക്കും. The name of Jesus will never fail you. എന്നാൽ യേശു കർത്താവിന്റെ നാമം നിങ്ങളെ ഒരിക്കലും പരാജയത്തിലേക്ക് നയിക്കും. Come with your problem to the feet of Jesus Christ. നിങ്ങളുടെ ഏത് പ്രശ്നവുമായിട്ടാണെങ്കിലും യേശു കർത്താവിന്റെ പാദപീഠത്തിലേക്ക് വരിക. Jairus came. യേശു കർത്താവിടേക്ക് വന്നു. You know there would have been lot of hesitation for him to come to Jesus. യേശു കർത്താവിന്റെ അടുത്തേക്ക് വരുവാൻ അവന് വളരെ അധികം തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. Oh, what would my friends think about me? എന്റെ സുഹൃത്തുക്കൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? What would the people of the synagogue think about me? സിനഗോഗിലെ ആളുകൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? What would the religious leaders say about me? മത പണ്ഡിതന്മാർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? They might take me off from my position. അവര് എന്റെ സ്ഥാനമാനങ്ങൾ എടുത്തു കളഞ്ഞേക്കാം. You know there would have been lot of things that would have pulled him from going to the presence of Jesus. യേശു കർത്താവിന്റെ സാന്നിധ്യത്തിലേക്ക് യേശു കർത്താവിന്റെ അടുത്തേക്ക് പോകുന്നതിൽ നിന്നും അവനെ തടയുവാനുള്ള നിരവധി കാരണങ്ങൾ ഉണ്ടായിരുന്നു. His social status, avante samuhigamaya nilavaram, his honor, his name in the society would have tried to stop him from going at the feet of Jesus. സമൂഹത്തിൽ അവനുള്ള പേര് അല്ലെങ്കിൽ ആദരവ് അവനെ അതിൽ നിന്ന് തടഞ്ഞിരിക്കാം. But he said, no, these things are not going to matter. I'm going to go to Jesus. നലിതൊന്നും തനിക്കൊരു ബാധകമാകുന്നില്ല യേശു കർത്താവിന്റെ അടുത്തേക്ക് പോകുന്നതെന്ന് അവൻ കരുതി. Don't let anything stop you from coming to Jesus. യേശു കർത്താവിന്റെ അടുത്തേക്ക് വരുന്നതിൽ നിന്ന് നിങ്ങളെ മറ്റൊന്നും തടയുവാൻ ഇടയാകരുത്. You know, Jairus could have thought, oh, will Jesus accept me because I have a past where I had been criticizing him and I have been bad to him? അവൻ ഒരുപക്ഷെ അങ്ങനെ ചിന്തിച്ചിരിക്കുമോ, യേശു കർത്താവിന്റെ അടുത്തേക്ക് ഞാൻ ചെന്നാൽ ഒരുപക്ഷെ ഞാൻ അവനെ വിമർശിച്ചിട്ടുള്ളതാണ്, കുറ്റം പറഞ്ഞിട്ടുള്ളതാണ് എന്ന് അവൻ ചിന്തിച്ചിരിക്കാം. Will Jesus disown me? യേശു കർത്താവ് എന്നെ കൈക്കൊള്ളും? Will he reject me? അവൻ എന്നെ നിരാകരിക്കും? Will he make fun of me? അവൻ എന്നെ കളിയാക്കും? No, Jesus did not do anything of that. യേശു കർത്താവ് ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. He honored Jairus.
അവിടുന്ന് യൈറോസിനെ ആദരിച്ചതായി നാം കാണുന്നു. No matter what your past is, നിങ്ങളുടെ ഭൂതകാലത്തിൽ എന്ത് സംഭവിച്ചിട്ടുള്ളത്, No matter what you have done, നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് വിഷയമല്ല. Come to the feet of Jesus Christ. യേശു കർത്താവിന്റെ പാദപീഠത്തിലേക്ക് വരിക. Come to the feet of Jesus Christ. യേശു കർത്താവിന്റെ പാദപീഠത്തിലേക്ക് വരിക. He will take you in his arms. അവൻ അവന്റെ കൈകളിലേക്ക് നിങ്ങളെ താങ്ങിക്കൊള്ളും. Revelation chapter 3 verse 20 says like this. വെളിപ്പാട് പുസ്തകം 3 അധ്യായത്തിന്റെ 20 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. Behold, I stand at the door and knock knock knock. എന്റെ വാതിൽക്കൽ വന്നു മുട്ടുന്നു. If anyone opens the door, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, I will come into him. ഞാൻ അവന്റെ അടുത്തേക്ക് വരും. No matter who you are, നീ ആരാണെന്നുള്ളത് ഒരു വിഷയമല്ല. No matter what your history is, നിന്റെ ചരിത്രം എന്താണെന്നുള്ളത് വിഷയമല്ല. No matter how big sinner you are, നീ എത്ര വലിയ പാപിയാണെന്നുള്ളത് വിഷയമല്ല. Come to Jesus, യേശു കർത്താവിന്റെ അടുത്തേക്ക് വരിക. Come to Jesus, യേശുവിന്റെ അടുത്തേക്ക് വരിക. And he is welcoming you today, യേശു കർത്താവ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. You know, we have a missionary whose name is Tukaram. ഞങ്ങൾക്ക് തുക്കാറാം എന്ന് പേരുള്ള ഒരു മിഷണറി ഉണ്ട്. He is a huge man, 6.3 feet tall. 6.3 അടി ഉയരമുള്ള അതികായനായ ഒരു മനുഷ്യൻ. But you know, before coming to Jesus, he was an alcoholic. യേശു കർത്താവിനെ അറിയുന്നതിന് മുൻപ് അദ്ദേഹം ഒരു മുഴുക്കുടിയനായി ജീവിച്ച വ്യക്തിയാണ്. He would pick fight with people. അവൻ മറ്റുള്ള ആളുകളുമായി അദ്ദേഹം വഴക്കുണ്ടാക്കും. He would fight with people and he would beat them. മറ്റുള്ളവരുമായി വഴക്കുണ്ടാക്കുകയും മറ്റുള്ളവരെ അടിക്കുകയും ചെയ്യുമായി. People were afraid of him. മറ്റുള്ളവരെല്ലാം അദ്ദേഹത്തെ ഭയപ്പെട്ടിരുന്നു. He had been to jail 3 or 4 times. മൂന്നോ നാലോ പ്രാവശ്യം അദ്ദേഹം ജയിലിലേക്ക് പോയിട്ടുണ്ട്. But one day, എന്നാൽ ഒരു ദിവസം, he heard about Jesus Christ. യേശു കർത്താവിനെ കുറിച്ച് കേൾക്കുവാനിടയായി. He gave his life to Jesus. അവന്റെ ജീവിതം കർത്താവിന് കൊടുത്തു. He asked one question to us. ഞങ്ങളോട് ഒരു ചോദ്യം അദ്ദേഹം ചോദിച്ചു. Will Jesus accept a sinner like me? എന്നെ പോലെ പാപിയായ ഒരു മനുഷ്യനെ യേശു കർത്താവ് കൈക്കൊള്ളുമോ? Will Jesus accept a bad person like me? എന്നെ പോലെയുള്ള മോശപ്പെട്ട ഒരു വ്യക്തിയെ യേശു കർത്താവ് കൈക്കൊള്ളുമോ? What do you think, my brother? നിങ്ങൾ എന്താണ് സഹോദര ചിന്തിക്കുന്നത്? What do you think, my sister? സഹോദരി നിങ്ങൾ എന്താണ് കരുതുന്നത്? Jesus will welcome with open arms. തുറന്ന കൈകളുമായി യേശു കർത്താവ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. തുക്കാറാം surrendered his life to Jesus. തുക്കാറാം അവന്റെ ജീവിതം കർത്താവിന് കൊടുത്തപ്പോൾ, gave up his alcoholic habit. മദ്യപാനം ഉപേക്ഷിച്ച് കർത്താവിനായി ജീവിതം സമർപ്പിച്ചപ്പോൾ, he became a good man. നല്ലൊരു മനുഷ്യനായി തീർന്നു. He went to Bible college. അദ്ദേഹം ബൈബിൾ കോളേജിലേക്ക് പോയി. Became a missionary. അദ്ദേഹം ഒരു സുവിശേഷകനായി തീർന്നു. And in his village today we have a church. ഇന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം ഗ്രാമത്തിൽ നമുക്ക് ഒരു ചർച്ച ഉണ്ട്. And he said like this. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. I was a sinner. ഞാൻ ഒരു മഹാപാപിയായി. But Jesus came to my life. യേശു കർത്താവിന്റെ ജീവിതത്തിലേക്ക് വന്നു. And today I have an inheritance in heaven. എനിക്ക് ഇന്ന് സ്വർഗത്തിൽ ഒരു അവകാശമുണ്ട്. Just as you are coming to the feet of Jesus Christ. യേശു കർത്താവിന്റെ അടുത്തേക്ക് നിങ്ങൾ വരുന്നതുപോലെ. If Jesus could turn Saul into Paul. നിങ്ങൾ ഷൗലിനെ പൗലോസാക്കിയതുപോലെ, ഹി കാൻ വർക്ക് ഇൻ ആർ ലൈഫ് ടു യു. നിങ്ങളുടെ ജീവിതത്തിലും കർത്താവിനെ പ്രവർത്തിക്കുവാൻ, ഹി കെയിം ആൻഡ് ഫെൽ അറ്റ് ദ ഫീറ്റ് ഓഫ് ജീസസ്. യൈറോസ് വന്ന് യേശു കർത്താവിന്റെ കാൽക്കൽ വീണു. ആൻഡ് ഹി ബെഗ്ഡ് ജീസസ്. യേശു കർത്താവിനോട് കരഞ്ഞ് അപേക്ഷിച്ചു. He would have cried at the feet of Jesus. യേശു കർത്താവിന്റെ പാദപീഠത്തിൽ വീണ് കരയുകയായിരുന്നു. He would have wept bitterly at the feet of Jesus. യേശു കർത്താവിന്റെ പാദപീഠത്തിൽ അവൻ കിടന്ന് നിലവിളിക്കുകയായിരുന്നു. Tears would have been rolling down his eyes. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു. The Bible says he begged Jesus. അവൻ യേശു കർത്താവിനോട് അപേക്ഷിച്ചു എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. He did not care about the multitude. ചുറ്റും നിൽക്കുന്ന ആളുകൾ എന്ത് പറയുന്നുവെന്ന് അവൻ ചിന്തിച്ചില്ല. He did not think about his respect, his honor, his position. അവന്റെ ആദരവ്, അവന്റെ മാനം, അവന്റെ സ്ഥാനം ഒന്നും അവൻ ചിന്തിച്ചില്ല. But he begged at the feet of Jesus. അവൻ യേശു കർത്താവിന്റെ പാദപീഠത്തിൽ വീണ് അപേക്ഷിച്ചു. My friend, എന്റെ സ്നേഹിതരെ, come at the feet of Jesus and cry like a child. യേശു കർത്താവിന്റെ പാദപീഠത്തിലേക്ക് വന്നിട്ട് ഒരു കുഞ്ഞിനെ പോലെ നിങ്ങൾക്ക് കരയുവാൻ കഴിയുമോ? Cry at the feet of Jesus like Hannah cried. Hannah nilavilichu karanjathu pole Yeshu Karthavinte paadapeedathilekku vannu karayuvaan. Cry like Jabez cried. Jabez nilavilichathu pole ningalkkonu karayuvaan kazhiyumo? Cry like Jacob and say, God, I'm not going to leave you unless you bless me. Nee enne anugrahichallada njan ninne vidugilla ennu Jacob karanjathu pole ningalkkonu karayuvaan kazhiyumo? You might be a PhD holder. Ningal oru pakshe PhD holder aayi. You might be in the
top list of the society. നിങ്ങൾ ഒരുപക്ഷെ സമൂഹത്തിൽ ഉന്നത നിലയിലുള്ള ഒരു വ്യക്തിയായിരിക്കാം. You might be well respected person. നിങ്ങൾ ഒരുപക്ഷെ എല്ലാവരാലും ആദരിക്കപ്പെടുന്ന വ്യക്തിയായിരിക്കാം. But if you need a breakthrough, just leave those things and come at the feet of Jesus and cry out to him. നിങ്ങൾ ജീവിതത്തിൽ ഒരു വിടുതൽ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ യേശു കർത്താവിന്റെ പാദപീഠത്തിലേക്ക് വന്ന് നിലവിളിക്കുവാൻ തയ്യാറാവുക. Psalms chapter 34 says those who have looked unto him, their face has become radiant and they have never been ashamed of anything. സങ്കീർത്തനം 34:5 പറയുന്നവങ്കിലേക്ക് നോക്കി പ്രകാശിതര അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. Psalms 125 verse 1 says those who trust in the living God are like Mount Zion. 125 സങ്കീർത്തനം 1 വാക്യത്തിൽ നാം വായിക്കുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാല സിയോൻ പർവ്വതം പോലെയാകുന്നു. Come and cry at the feet of Jesus Christ. യേശു കർത്താവിന്റെ പാദപീഠത്തിലേക്ക് വന്ന് ഒന്ന് കരയുക. I remember when my wife was pregnant with our first child. എന്റെ ഭാര്യ ഞങ്ങളുടെ ആദ്യ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന ആ സമയത്തെ ഞാൻ ഇപ്പോൾ ഈ സമയം ഞാൻ ഓർക്കുന്നു. Doctor said that this child is not going to live. ഈ കുഞ്ഞ് ജീവിച്ചിരിക്കുകയില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. Child is almost dead in the mother's womb. ഗർഭപാത്രത്തിൽ വെച്ചു തന്നെ കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടതായി അവർ പറഞ്ഞു. There was no heartbeat. കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് നിലച്ചു പോയെന്ന് ഡോക്ടർമാർ പറഞ്ഞു. Absolutely no heartbeat. കുഞ്ഞിന് ഹൃദയമിടിപ്പ് ഒട്ടും ഇല്ലാതെയായി പോയി. The eighth month was going on. എട്ടാമത്തെ മാസം കടന്നു പോവുകയാണ്. There was no heartbeat in the womb. ഉദരത്തിൽ കുഞ്ഞിന് യാതൊരു ചലനവുമില്ല. Suddenly the doctors took my wife into the operation theater. പെട്ടെന്ന് തന്നെ ഡോക്ടർമാർ എന്റെ ഭാര്യയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുവാനിടയായി. And the doctor said like this. Doctor Singh ne paranju. We will try to save your wife but the child is not going to live. Avale rakshikkuvan kaniyum pache kunya oru pache nashtapettu poyeka. What did I do? ഞാൻ അപ്പോൾ എന്ത് ചെയ്തു? I did not beg the doctors. ഞാൻ ഡോക്ടർമാരോട് കരഞ്ഞപേക്ഷിച്ചില്ല. When I did not beg the doctors. ഞാൻ ആ ഡോക്ടേഴ്സിനോട് കരഞ്ഞപേക്ഷിച്ചില്ല. I did not walk up and down of the operation theater. ഞാൻ ആ ഓപ്പറേഷൻ തിയേറ്ററിന് മുകളിലേക്ക് താഴേക്ക് പോയി. But like Jairus. ഞാൻ യായിറോസിനെ പോലെ. I went and knelt down and I started begging at the feet of Jesus Christ. ഞാൻ അവിടെ നിന്നിട്ട് യേശു കർത്താവിന്റെ പാദപീഠത്തിലേക്ക് വീണിട്ട് കരഞ്ഞു നിലവിളിക്കുവാൻ. And I said like this. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. Lord Jesus. യേശു കർത്താവേ. You came to give life and life in abundance. ജീവൻ നൽകുവാൻ, സമൃദ്ധിയായ ജീവൻ നൽകുവാനാണല്ലോ കർത്താവേ നീ വന്നത്. Give back my child. എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരൂ. After 2 hours. 2 മണിക്കൂറിന് ശേഷം. The midwife gave a daughter in my hand. നേഴ്സ് വന്നിട്ട് എന്റെ കുഞ്ഞിനെ എന്റെ കയ്യിൽ തന്നു. I saw she was breathing. ഞാൻ കണ്ടു ആ കുഞ്ഞ് ശ്വാസം എടുക്കുന്നു. I looked at her and I smiled. ഞാൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. Probably she also gave me a smile. ഒരുപക്ഷേ അവളും എന്നെ നോക്കി പുഞ്ചിരിച്ചു. She was alive. അവള് ജീവിച്ചിരിക്കുന്നു. And then the best cardiologist of Madhya Pradesh did a heart check on her. അതിനുശേഷം മധ്യപ്രദേശിലെ ഏറ്റവും നല്ല ഹൃദ്രോഗ വിദഗ്ധൻ അവളെ പരിശോധിക്കുകയുണ്ടായി. And he said like this. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. I've never seen a miracle like this in my 27 years of medical practice. എന്റെ 27 വർഷത്തെ സേവനത്തിനിടയിൽ ഇത്തരത്തിലുള്ള ഒരു അത്ഭുതം ഞാൻ കണ്ടിട്ടില്ല എന്ന്. This child was almost dead 2 hours before. 2 മണിക്കൂർ മുമ്പ് ഈ കുഞ്ഞ് മരിച്ച നിശ്ചലാവസ്ഥയിലായിരുന്നു. But right now she has a 100% heart. എന്നാൽ ഇപ്പോൾ അവൾക്ക് 100% അവളുടെ ഹാർട്ട് ഓക്കേ ആയിരിക്കും. I said to doctor like this. ഞാൻ ഡോക്ടറോട് ഇങ്ങനെ പറഞ്ഞു. Doctor, you saw the first miracle in 27 years. നിങ്ങൾ 27 ഇയേഴ്സില് ആദ്യത്തെ അത്ഭുതമായിരിക്കാം. But I see miracles every day. ഞാൻ എന്നാലേ ഓരോ ദിവസവും അത്ഭുതം കാണും. I see miracles every day. എല്ലാ ദിവസവും അത്ഭുതം കാണും. My brother, my sister. എന്റെ സഹോദര, എന്റെ സഹോദരി. There is power in prayer. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. Kneel down and beg at the feet of Jesus Christ. യേശു കർത്താവിന്റെ പാദപീഠത്തിൽ വീണ് കരയുവാൻ തുടങ്ങുക. Impossible will become possible. അസാധ്യമായ കാര്യങ്ങൾ നിങ്ങൾക്ക് സാധ്യമാകും. I don't know what problem you are in today. ഇന്ന് നിങ്ങൾ ഏത് പ്രശ്നത്തിലാണ് അകപ്പെട്ട്. I don't know what situation you are in today. നിങ്ങൾ ഇന്ന് കടന്നുപോകുന്ന സാഹചര്യം എന്താണ്. But when you will pray. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ. When you will weep at the feet of Jesus. യേശു കർത്താവിന്റെ പാദപീഠത്തിലേക്ക് നിങ്ങൾ വീഴും. Your miracle is on the way. നിങ്ങളുടെ അത്ഭുതം നിങ്ങളെ തേടിയെത്തുകയാണ്. Now Jesus has agreed to go with this man.
യേശു കർത്താവ് യായിറോസിനോടൊപ്പം പോകുവാൻ തീരുമാനിച്ചു. Jesus is walking with him. യേശു കർത്താവിന്റെ ഒപ്പം പോവുകയാണ്. Jesus will walk with you. യേശു കർത്താവ് നിന്റെ കൂടെ വരുന്നതേ. Jesus will walk with you. യേശു കർത്താവ് നിന്റെ കൂടെ വരും. He will hold your hands and walk with you in the days of your challenges. നിന്റെ വെല്ലുവിളികൾ നിറഞ്ഞ നിന്റെ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ നിന്റെ കൈപിടിച്ച് നിന്നെ നടത്തുന്നവനാണ് ദൈവം. Jesus said, I will never leave you, I will never forsake you. യേശു കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല. And Jesus is walking with him. യേശു കർത്താവിനോടൊപ്പം നടക്കുകയും. But then we see another miracle within the miracle. മറ്റൊരു അത്ഭുതം നാം അവിടെ കാണുന്നു. A lady with 12 years of issue of blood. 12 വർഷമായി രക്തസ്രവമുള്ള ഒരു സ്ത്രീ. She comes and touches the garment of Jesus. അവൾ യേശു കർത്താവിന്റെ അടുത്തേക്ക് വന്നു. I'm going very quickly. ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞോട്ടെ. She touches the garment of Jesus. അവൾ യേശു കർത്താവിന്റെ വസ്ത്രാന്തരത്തിൽ. Listen to me very carefully. വളരെ ശ്രദ്ധിച്ചാലും. Jesus is going to the house of Jairus to perform a miracle. യേശു കർത്താവ് യായിറോസിന്റെ ഭവനത്തിലേക്ക് ഒരു അത്ഭുതത്തിനായി പോവുകയാണ്. But in between that miracle, another miracle happens. എന്നാൽ അതിനിടയിൽ മറ്റൊരു അത്ഭുതം അവിടെ നടക്കുന്നു. This lady is healed. ഈ സഹോദരി സൗഖ്യമായി. Jairus is a witness to this miracle. ഈ അത്ഭുതത്തിന് യായിറോസും സാക്ഷ്യമാകുന്നു. This was divinely godly appointed miracle. അതെ, ഇത് പ്രത്യേകമായി ദൈവത്താൽ മുൻപേ നിശ്ചയിക്കപ്പെട്ട ഒരു അത്ഭുതമാണ്. It's not a coincidence. ഇത് ഒരു യാദൃച്ഛിക വന്നതല്ല. It did not happen by accident. ഇത് ഒരു യാദൃച്ഛിക സംഭവിച്ചതല്ല. Why did this happen there? ഇത് എന്തുകൊണ്ട് അവിടെ സംഭവിച്ചു? I believe like this. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു. God wanted to see the faith of Jairus to be elevated. അതെ, യായിറോസിന്റെ വിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചിരുന്നു. God made Jairus to be witness of a great miracle before he could experience a miracle in his life. തന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കുന്നതിന് മുന്നമേ അവൻ മറ്റൊരു വലിയ അത്ഭുതത്തിന് സാക്ഷിയാകണമെന്ന് ദൈവം തീരുമാനിച്ചു. Jesus will make you witness to many miracles before you see a miracle in your life. നിന്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം കാണുന്നതിന് മുന്നമേ നീ മറ്റു ചില അത്ഭുതങ്ങൾ കാണുവാൻ അനുവദിക്കുക. And now Jesus is on the way to the house of Jairus. ഇപ്പോൾ ദാ യേശു കർത്താവ് യായിറോസിന്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. But something happens. എന്നാൽ അവിടെ ചിലത് സംഭവിച്ചു. Verse 35. While Jesus was still speaking, some came from the ruler of the synagogue's house who said, "Your daughter is dead." ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിനെന്ന് പറഞ്ഞു. The news of the death of his daughter came to the ruler of synagogue. അതെ, പള്ളിപ്രമാണിയുടെ അടുത്തേക്ക് തന്റെ മകൾ മരിച്ചുപോയി എന്നുള്ള വാർത്ത എത്തി. Everything is lost. എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. His daughter is dead and gone. അതെ, ഇപ്പോൾ അവന്റെ മകൾ മരിച്ചിരിക്കുന്നു. There is no hope now. ഇപ്പോൾ യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല. When Jairus would have heard this news, he would have been broken and devastated. പക്ഷേ ഈ വാർത്ത കേട്ടപ്പോൾ പള്ളിപ്രമാണി വളരെയധികം ദുഃഖിച്ചിരിക്കാം. Tears might have started rolling down. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരാധാരയായി ഒഴുകിയിരിക്കാം. The memories of this young child would have flashed through his mind. പക്ഷേ തന്റെ മകളുടെ സുന്ദരമായ ഓർമ്മകൾ അവനെ അലട്ടിയിരിക്കാം. He did not know how what to do. എന്നാൽ എന്ത് ചെയ്യണമെന്ന് അവൻ അറിയാത്തൊരവസ്ഥയിലായി. He would have been speechless. ഒന്നും ആയിരിക്കുവാൻ കഴിയാത്തൊരവസ്ഥയിലായി. Emotions and agony must have been breaking out. വികാര വിക്ഷോഭത്താൽ അവന്റെ മനസ്സ് ആകെ തകർന്നു പോകുവാനിടയായി. But what did Jesus do? മരിച്ച കർത്താവ് എന്ത് ചെയ്തു? Verse 36 says. 36ാം വാക്യത്തിൽ. I love this translation. ഈ പരിഭാഷ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. I love this. എനിക്ക് വളരെ ഇഷ്ടമാണ്. As soon as Jesus heard this. യേശു കർത്താവ് ഇങ്ങനെ കേട്ടപ്പോൾ Jesus said to Jairus. യേശു കർത്താവ് യായിറോസിനോട് പറഞ്ഞു, just ignore, only believe. അവർ പറഞ്ഞതിനെ അവഗണിച്ചേക്കുക, വിശ്വസിക്ക മാത്രം ചെയ്യുക. Just ignore, only believe. അതൊക്കെ വിട്ടുകളഞ്ഞേക്കുക, വിശ്വസിക്ക മാത്രം ചെയ്യുക. Ignore what these people are saying. ആളുകൾ പറയുന്നതിനെ വിട്ടുകളഞ്ഞേക്കുക. Just ignore what they have said to you. ആളുകൾ നിന്നോട് പറഞ്ഞതിനെ വിട്ടുകളയുക. But only believe. എന്നാൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. My brother. എന്റെ സഹോദരൻ. My sister. എന്റെ സഹോദരി. You might have heard something very lately, very soon.
ഒരു പക്ഷേ നിങ്ങളും എന്തെങ്കിലുമൊക്കെ ഈ സമയത്ത് കേട്ടിരിക്കും. The doctor might have said you have only 3 months. ഒരു പക്ഷേ നിങ്ങൾ 3 മാസം കൊണ്ട് ജീവിച്ചിരിക്കുകയുള്ളെന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കാം. The bank might have sent you a notice to take your property away. ഒരു പക്ഷേ ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്തുക്കൾ നഷ്ടപ്പെടുന്നുള്ള വാർത്ത കിട്ടിയിരിക്കും. You might have failed in your education, in your school or in your college. നിങ്ങൾ സ്കൂളിലോ കോളേജിലോ നിങ്ങൾ പരാജയപ്പെട്ടെന്നുള്ള വാർത്ത. Every news that you are hearing is negative. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെയും നെഗറ്റീവ് ആയിട്ടുള്ള വാർത്തകളാണ്. You have lost all the hope. നിങ്ങൾക്ക് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. Your blessings are dead and gone. നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു. You have no reason to live anymore. നിങ്ങൾ ഇനി ജീവിച്ചിരിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. But Jesus is saying. എന്നാൽ യേശു കർത്താവ് പറയുന്നു. Ignore all those things that you are hearing. നിങ്ങൾ കേൾക്കുന്നതിനെ എല്ലാം വിട്ടുകളയുക. But just believe. എന്നാൽ വിശ്വസിക്കുക. Because my Bible says. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു. If you will believe, you will see the miracle of God. നിങ്ങൾ കർത്താവ് യേശുവിൽ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ അത്ഭുതം കാണും. If you will believe, you will see the healing. നീ വിശ്വസിക്കുന്നെങ്കിൽ നീ സൗഖ്യം കാണും. If you will believe, you will see the dead coming back to life. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വരുന്നത് കാണും. If you will believe, you will see victories and breakthroughs. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ വിജയങ്ങളും വിജയങ്ങൾ കാണുവാൻ സാധിക്കും. Don't hear what you are hearing, but hear the word of God. നിങ്ങൾ കേൾക്കുന്നത് വിശ്വസിക്കുകയല്ല, കർത്താവിന്റെ വചനം വിശ്വസിക്കുക. Jesus is saying to this ruler, just ignore it. ഈ മനുഷ്യനോട് യേശു കർത്താവ് പറയുന്നു, നീ അതിനെ വിട്ടുകളഞ്ഞേക്കുക. Ignore it. അതിനെ കാര്യമായി എടുക്കരുത്. Ignore what people have said negative about you. മറ്റുള്ളവരെ നിങ്ങളെ കുറിച്ച് പറയുന്ന നെഗറ്റീവ് ആയിട്ടുള്ള വാർത്തകളെ വിട്ടുകളയുക. I am pretty sure Jairus ignored what the people said. അതേ യായിറോസും അപ്രകാരം മറ്റുള്ളവരൊക്കെ പറഞ്ഞത് വിട്ടുകളഞ്ഞു. Somewhere deep in his heart he had the faith. He believed that this Jesus, when he would walk into my house, the death would have life. അവന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും അവൻ ഇപ്രകാരം ഒന്ന് വിശ്വാസം ഉറയ്ക്കുവാനിടയായി എന്നോടൊപ്പം നടക്കുന്ന യേശു കർത്താവ് എന്റെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ അത്ഭുതം കാണുമെന്ന്. The news of death has come, but the life giver is with me. മരണത്തിന്റെ വാർത്തകൾ എന്റെ ചെവിയിലെത്തി, എന്നാൽ ജീവനെ നൽകുന്ന യേശു കർത്താവിന്റെ കൂടെയുണ്ട്. The life giver is with you. ജീവനെ നൽകുന്ന കർത്താവ് നിന്റെ കൂടെയുണ്ട്. The life giver is with you. ജീവനെ നൽകുന്ന കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. Just ignore what others are saying. മറ്റുള്ളവർ പറയുന്നതിനെ വിട്ടുകളഞ്ഞു. When doctors told me that my daughter is dead. ഡോക്ടർമാർ എന്റെ കുഞ്ഞ് മരിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ I just ignored that. ഞാൻ അതിനെ നിരാകരിച്ചു. But I went and I prayed. എന്നാൽ ഞാൻ പോയി കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. I believed in the miracle working power of Jesus. യേശു കർത്താവിന്റെ അത്ഭുതം സൃഷ്ടിക്കുവാൻ കഴിയുന്ന ശക്തിയിൽ ഞാൻ പൂർണ്ണമായി. He is the life giver. അവൻ ജീവദാതാവാണ്. Jairus took Jesus to his house. യായിറോസ് യേശു കർത്താവിനെ അവന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. The death is prevailing in the house. ആ വീട്ടിലെങ്ങും മരണത്തിന്റെ ആ അന്തരീക്ഷമാണ്. People are crying and weeping. ആളുകൾ കരയുകയും വിലപിക്കുകയും ചെയ്യുന്നു. Failure is seen in that house. ആ വീട്ടിൽ ഒരു മൂകമായ അന്തരീക്ഷമാണ്. Death is prevailing there. അവിടെ മരണത്തിന്റേതായ ഒരു അന്തരീക്ഷമാണ്. But the life giver is walking in. എന്നാൽ ജീവദാതാവായ കർത്താവ് അവിടേക്ക് ചെല്ലുകയാണ്. And what happened? എന്നാൽ അവിടെ എന്ത് സംഭവിച്ചു? Jesus walked into the house. യേശു കർത്താവ് ഭവനത്തിലേക്ക് ചെന്നു. And he looked at the girl. കർത്താവ് അവളെ നോക്കി. And he said, അവൻ അവരെ നോക്കിക്കൊണ്ടിങ്ങനെ പറഞ്ഞു, തലിതാ കൂമി. തലിതാ കൂമി. ഇൻ അറാമിക് ഹി സെഡ് തലിതാ കൂമി. അറാമിക് ഭാഷയിൽ അവൻ തലിതാ കൂമി എന്ന് പറഞ്ഞു. യങ് ഗേൾ അറൈസ്. ബാലെ, എഴുന്നേൽക്ക എന്നാണ് അതിൻ്റെ അർത്ഥം. യങ് ഗേൾ, ഐ സേ ടു യു, അറൈസ്. ബാലെ, ഞാൻ നിന്നോട് പറയുന്നു, നീ എഴുന്നേൽക്ക എന്ന്. വെൻ ദ വേർഡ്സ് ഓഫ് ദ ലൈഫ് ഗിവർ കേം. ജീവദാതാവായ യേശു കർത്താവിന്റെ വാക്കുകൾ വന്നപ്പോൾ, ദ വോയിസ് ദാറ്റ് ക്രിയേറ്റഡ് ദ യൂണിവേഴ്സ്, ഈ സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച വാക്കുകൾ, വെൻ ദാറ്റ് കേം ഔട്ട്, അത് വന്നപ്പോൾ, ദിസ് ഗേൾ കേം ബാക്ക് ടു ലൈഫ്. ആ പെൺകുട്ടി മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വരുവാനിടയായി. ഷീ കേം ബാക്ക് ടു ലൈഫ്. അവൾ ജീവനിലേക്ക് വരുവാനിടയായി. ദ ഡെത്ത് ഫെയിൽഡ് ആൻഡ് ദ ലൈഫ് കേം ബാക്ക്.
മരണം പോയി ജീവൻ വന്നു. Girl rose up and started walking. ആ പെൺകുട്ടി എഴുന്നേറ്റു അവൾ നടക്കുവാൻ തുടങ്ങി. The 12-year-old girl started walking. അവൾ 12 വയസ്സുള്ള പെൺകുട്ടി എഴുന്നേറ്റ് നടക്കുവാൻ തുടങ്ങി. A minute back there was crying. ഒരു മിനിറ്റ് മുൻപ് അവിടെ കരച്ചില. There was wailing and there was bitterness and there was everything there. അവിടെ വിലാപവും മൂകതയും നിരാശയും തളം കെട്ടി നിന്നിരുന്നു. But when the life giver walked in, എന്നാൽ ജീവദാതാവായ കർത്താവ് അവിടേക്ക് വന്നപ്പോൾ, Now the morning has turned into dancing. അവരുടെ വിലാപം നൃത്തമായി തീർന്നു. Probably there's going to be a big party tonight in the house of Jairus. യൈറോസിന്റെ ഭവനത്തിൽ അന്ന് വൈകിട്ട് ഒരു പ്രത്യേക വിരുന്നൊരുക്കിയിരിക്കും. Because everything was lost, but now everything is gained. എല്ലാം നഷ്ടപ്പെട്ടിരുന്നു, എന്നാൽ ഇപ്പോൾ എല്ലാം അവർക്ക് മടക്കി കിട്ടിയിരിക്കും. Because Jesus came in. യേശു കർത്താവ് അവിടേക്ക് വന്നു. This day I want to tell you. ഇന്നേ ദിവസം എനിക്ക് നിങ്ങളോട് പറയുവാൻ ഉള്ളത്, Let Jesus walk into your life. യേശു കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. No matter who you are. നീ ആരാണെന്നുള്ളത് ഒരു വിഷയമല്ല. You may be a sinner. നിങ്ങൾ ഒരു പാപിയായിരിക്കാം. Bad history. ഒരുപക്ഷേ നിങ്ങൾക്ക് മോശമായ ചരിത്രമായിരിക്കാം. Or you might be a rich man, highly respected in the society, highly educated, no matter who you are. ഒരുപക്ഷേ നിങ്ങൾ വളരെ വിദ്യാസമ്പന്നനും സമൂഹത്തിൽ ആദരണീയനുമായ വ്യക്തിയായിരിക്കാം, എന്നാൽ അതൊരു വിഷയമല്ല. Come to Jesus. യേശു കർത്താവിന്റെ അടുത്തേക്ക് വരിക. He will give you life. അവിടുന്ന് നിങ്ങൾക്ക് ജീവനെ നൽകും. I don't know what situation you are in today. നിങ്ങൾ ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ആയിരിക്കുന്നത് എനിക്കറിയില്ല. But I'm going to command Talitakumi. ഞാനിപ്പോൾ ഇങ്ങനെ കർത്താവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, തലിതാക്കൂമി. Rise up. എഴുന്നേൽക്കുക. I want you to rise up from your situation. നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ എഴുന്നേൽക്കുക. Rise up from your situation. നിങ്ങളുടെ സാഹചര്യങ്ങളിൽ നിന്ന് അവസ്ഥ. Come on, do you want to rise up from your situation? നിങ്ങളുടെ സാഹചര്യത്തിൽ നിന്ന് എഴുന്നേൽക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. I want to hear testimonies of victories from your lives. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വിജയത്തിന്റെ സാക്ഷ്യങ്ങൾ കേൾക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Let me pray for you. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. Father, in the name of Jesus. പിതാവേ, ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. I pray for my family members, oh God. ഈ ജീസസ് ഫാമിലി അംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. I pray for my brothers and sisters, oh God. എന്റെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Lord, I don't know what situation they are in. അവരിപ്പോൾ കടന്നുപോകുന്ന സാഹചര്യം എന്താണെന്ന് എനിക്കറിയില്ല. Lord, they might be having financial problem. ഒരുപക്ഷേ അവർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ. They may be having physical problem. അവർക്ക് ശാരീരികമായ പ്രയാസങ്ങളുണ്ടായി. They may be having family problem. അവർക്ക് ഒരുപക്ഷേ കുടുംബജീവിതത്തിൽ പ്രശ്നം. In their education. അവരുടെ വിദ്യാഭ്യാസം. In their business. അവരുടെ ബിസിനസ്സിൽ. Lord, I don't know what it is. അവർ എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെയാണ് പോകുന്നത്. But I pray that they would rise out of this situation. എന്നാൽ ആ സാഹചര്യത്തിൽ നിന്ന് അവർ എഴുന്നേൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. And let there be joy and peace and happiness in their house. അവരുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ അലയടികൾ ഉയരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Let them also say like Jairus. അവർ യൈറോസിനെ പോലെ പറയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. My Jesus is life giver. എന്റെ കർത്താവ് ജീവദാതാവാണ്. Bless them, Lord. അവരെ അനുഗ്രഹിക്കണമേ. In the name of Jesus I pray. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen and amen. Amen. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Thank you for tuning in. ഞങ്ങളോടൊപ്പം ആയിരുന്നതിൽ നന്ദി പറയുന്നു. Please do continue to pray for Indian evangelical team. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിനു വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കുക. Because of your prayers and support, we are able to reach North India with the love of Jesus Christ. നിങ്ങളുടെ പ്രാർത്ഥനയാലും സഹായത്താലുമാണ് ഉത്തരേന്ത്യയിലെ വിവിധ ഗ്രാമങ്ങളിൽ കർത്താവിന്റെ സുവിശേഷ വേല ചെയ്യുവാൻ കഴിയുന്നത്. Don't forget to tune in next week, same time, same channel. അടുത്തയാഴ്ച ഇതേ സമയം ജീസസ് ഫാമിലിയോടൊപ്പം ആയിരിക്കുവാൻ മറക്കരുത്. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം നമ്മൾ കേട്ടുകഴിഞ്ഞിരിക്കുകയാണ്. ഇഗ്നോർ, ജസ്റ്റ് ഇഗ്നോർ ആൻഡ് ബിലീവ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. നമ്മുടെ ശ്രദ്ധയെ പിടിച്ചു പറ്റുവാൻ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കും. എന്നാൽ ഇതൊക്കെയും നമ്മുടെ ശ്രദ്ധയെ പിടിച്ചു പറ്റുവാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ അതിലേക്ക് സാഹചര്യങ്ങളിലേക്ക് പോകാതെ ദൈവത്തിങ്കിലേക്ക് കർത്താവിങ്കിലേക്ക് നമ്മുടെ വിശ്വാസത്തെ അർപ്പിക്കുക. ദേവദാസിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൂത് നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അത്ഭുതങ്ങൾ,
വീരപ്രവൃത്തികൾ അതിശയങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവത്തെയാണ് നാം വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. ഈ ദൈവം എവിടെ? മിണ്ടാതിരിക്കുന്ന ദൈവമല്ലേ, പ്രാർത്ഥന കേൾക്കാത്ത ദൈവമല്ലേ എന്ന് പറയുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് കർത്താവിൽ മാത്രം ആശ്രയിച്ച് വിശ്വസിച്ച് ഈ ദിവസങ്ങളിൽ നമുക്കായിരിക്കാം ദൈവം നമ്മുടെ വിഷയങ്ങൾക്ക്, നമ്മുടെ വിഷയങ്ങളുടെ മധ്യത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ. നമ്മുടെ കണ്ണുകളടയ്ക്കാം. ദൈവസന്നിധിയിൽ കേട്ട വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കാം, നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തോട് പറയാം, നാഥ, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്ന വിഷയത്തിൽ ജീവിത സാഹചര്യങ്ങൾ എന്നോട് വിളിച്ചു പറയുന്നത് ഇതൊരിക്കലും നടക്കത്തില്ല, അസാധ്യമാണ്, നിനക്ക് വിടുതൽ, നിനക്ക് സൗഖ്യം, നിനക്ക് ജോലി, നിനക്ക് നന്മ, ഇതൊന്നും ലഭിക്കയില്ല. സാഹചര്യങ്ങൾ അത് പ്രതികൂലമായി നിൽക്കുമ്പോൾ, അത് സാധ്യമല്ല എന്ന് പറയുമ്പോൾ അതിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് എൻ്റെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, വീരപ്രവൃത്തികൾ ചെയ്യുന്നവനിൽ ആശ്രയിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം, നമ്മൾ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനെ, നിത്യനെ, വാക്കുമാറാത്തവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദിവസം അങ്ങയുടെ സന്നിധിയിൽ അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിച്ച അങ്ങയുടെ സ്നേഹത്തിനായി സ്തോത്രം. അങ്ങയുടെ ഹൃദയത്തിലൂടെ ഞങ്ങളെ കേൾപ്പിച്ച ആലോചന മുമ്പിൽ ഞങ്ങൾ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. നിന്റെ വചനത്തിൽ അങ്ങയിലും മാത്രം ആശ്രയിപ്പാൻ, വിശ്വസിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എത്രയും വലിയ സാഹചര്യങ്ങളിലും എത്ര വലിയ പ്രതികൂലങ്ങളിലും ഞങ്ങളായിരുന്നാലും നിന്നിൽ മാത്രം ആശ്രയിച്ച് അങ്ങയിലൂടെ ലഭിക്കേണ്ടതായ നന്മ, അനുഗ്രഹങ്ങൾ, വിടുതൽ ഞങ്ങൾക്ക് ലഭിക്കുവാൻ അവിടെ ഞങ്ങളെ നിന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ തിരുസന്നിധിയിൽ, അതാത് ഭവനങ്ങളിലെ സ്ഥലങ്ങളിലും ആയിരിക്കുന്നതായ പ്രിയപ്പെട്ട എല്ലാവരെയും അങ്ങയുടെ മാറ്റമില്ലാത്ത കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അതാത് വിഷയങ്ങൾക്ക് ഇന്ന് പകൽ വചനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, ഈ കൂട്ടായ്മയിലൂടെ അവർ അനുഗ്രഹവും വിടുതലും ആശ്വാസവും സമാധാനവും സന്തോഷവും പ്രാപിക്കട്ടെ എന്ന് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങയുടെ ദാസനായ അടിയൻ പ്രാർത്ഥിക്കുന്നു. നാഥ, വളരെ സന്തോഷത്തോടെ വിടുതലിൻ്റെ ആ ധ്വനിയോടെ കർത്താവെ, അതാത് കർത്താവ് സ്ഥലങ്ങളിൽ ആരിക്കുന്നതായ പ്രിയപ്പെട്ടവർ എഴുന്നേറ്റ് കർത്താവ് എനിക്ക് വേണ്ടി വലിയവ ചെയ്തു എന്ന് പറയുവാൻ അവരെ നീ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വരുന്ന ആഴ്ച അങ്ങക്ക് വേണ്ടി ജീവിപ്പാൻ, പ്രവർത്തിപ്പാൻ, ആയിരിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. എല്ലാ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ അങ്ങിൽ മാത്രം ആശ്രയിപ്പാൻ ഞങ്ങളെ വീണ്ടും സഹായിക്കണമേ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കേരളത്തിനായി സ്തോത്രം, ഭാരതത്തിനായി സ്തോത്രം. കർത്താവ്, ഈ രോഗത്തിൻ്റെ കെടുതികളിൽ നിന്നും വിടുവിക്കുകയും കർത്താവ് സൗഖ്യത്താൽ, ആരോഗ്യത്താൽ, വിടുതലിനാൽ ഞങ്ങളെ നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. പ്രാർത്ഥന അവിടുന്ന് കേട്ടിരിക്കാൻ സ്തോത്രം. മാനവും മഹത്വം എല്ലാം അങ്ങേക്ക്. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമാർന്ന നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരങ്ങളെ ഉയർത്താം. ആശീർവചനങ്ങളെ നമുക്ക് ഏറ്റെടുക്കാം. ഇപ്പോൾ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, പുതുത്തമ്പുരാൻ്റെ കൃപ, നിരന്തരമായി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ, സഹവാസം, നാം പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിനും മീതെ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടോടുകൂടെ, കുടുംബത്തോടുകൂടെ ഇന്നു മുതൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ രണ്ടാം വരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ, ആമീൻ, ആമീൻ. മേ ഗോഡ് ബ്ലെസ് യു. കർത്താവ് ധാരാളമായി ഐശ്വര്യമായി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരാഴ്ച കർത്താവ് ആയിരിക്കുന്ന സ്ഥാനങ്ങൾ നിങ്ങളെ പരിപാലിക്കട്ടെ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്ക് സക്സസ് നൽകട്ടെ. അടുത്ത ഞായറാഴ്ച ജീസസ് ഫാമിലി നമ്മൾ കൂടി വരുന്നവരെയും നിങ്ങൾ ജീസസ് ഫാമിലി എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ഏതൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ, സാക്ഷ്യം വാചകങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ എഴുതി അറിയിക്കുക, ഞങ്ങൾ ഫോൺ ചെയ്ത് അറിയിക്കുക. അതിനുള്ളതായ മേൽവിലാസങ്ങൾ, നമ്പേഴ്സൊക്കെയും അത് നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിശ്ചയമായി നിങ്ങളുടെ സാക്ഷ്യങ്ങൾ, പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങൾ അറിയുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. മേ ഗോഡ് ബ്ലെസ് യു. കർത്താവ് ധാരാളമായി നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ.